ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രവാസികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു കൂട്ടായ്മ. യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ അമൂല്യ ശേഖരം. നൂതന സംവിധാനമുള്ള ഓഡിയോ വീഡിയോ ആൻഡ് ബുക്ക് ലൈബ്രറി. കാസറ്റുകളും സീഡികളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം. കൂടാതെ അനേകം ഇസ്ലാഹി പ്രസിദ്ധീകരണങ്ങളും. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് സമീപം, മദീന റോഡ്, ജിദ്ദ. ഫോൺ 6523-5, 6523-2022. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم ومن يشاقق الرسول من بعد ما تبين له الهدى وَيَتَّبِعْ غَيْرَ سَبِيلِ الْمُؤْمِنِينَ نُوَلِّهِ مَا تَوَلَّى وَنُصْلِهِ جَهَنَّمَ وَسَاءَتْ مَصِيرًا. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വാക്കുകൾ ശ്രദ്ധിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, നാട്ടുകാരെ, സഹൃദയരെ, ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നമ്മേവരെയും പോറ്റി വളർത്തുന്ന റബ്ബ് സുബ്ഹാനഹു വതആലയുടെ എല്ലാ വിധിവിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് അവസാന നിമിഷം വരെ തഖ്വ കൈവിടാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന മുസ്ലിം സുഹൃത്തുക്കൾ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കേരള സുന്നികളും സുന്നത്ത് ജമാഅത്തും എന്നതാണ് ഇവിടെ സംസാരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം. സുന്നി എന്ന് പറഞ്ഞാൽ സുന്നത്തിനെ അഥവാ നബിചര്യയെ പിൻപറ്റുന്ന ആൾ എന്നാണ് അർത്ഥം. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ കലിമ, അത് അംഗീകരിച്ച ഓരോ മുസ്ലിമും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റസൂലിനെ പിൻപറ്റാൻ, അവിടുത്തെ ജീവിത മാതൃകയെ അനുകരിക്കാൻ ബാധ്യസ്ഥരാണ്, കടപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിമും സുന്നിയായിരിക്കണം, സുന്നത്തിനെ പിൻപറ്റുന്നവരായിരിക്കണം. എന്നാൽ പിൽക്കാലത്ത് മുസ്ലിം സമുദായത്തിൽ സുന്നി, ഷിയ എന്നിങ്ങനെ ഒരു വിഭജനമുണ്ടായി. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന യഥാർത്ഥ ഇസ്ലാമിൻ്റെ ചിന്താസരണി ഉണ്ടായപ്പോഴാണ് വാസ്തവത്തിൽ സുന്നി ഷിയ വിഭജനം ജനങ്ങൾ ശരിക്കും മനസ്സിലാക്കിയത്. നമുക്കറിയാം, മുസ്ലിം സമുദായത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ മുസ്ലിമീൻ, മുഅ്മിനീൻ, മുത്തഖീൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് സമർപ്പിച്ചവർ, മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചവർ, അള്ളാഹു പറഞ്ഞ എല്ലാത്തിലും വിശ്വസിച്ചവർ. മുത്തഖീൻ എന്ന് പറഞ്ഞാൽ തഖ്വയുള്ളവർ, തിന്മകളിൽ നിന്ന് അകന്നു നിന്ന് കഴിയുന്നത്ര നന്മകൾ പ്രവർത്തിക്കുന്നവർ. വേറെ ചില സ്ഥലങ്ങളിൽ മുഹ്സിനീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, സുഹൃതം പ്രവർത്തിക്കുന്നവർ. മുഹ്ബിത്തീൻ, വിനയമുള്ളവർ. ഹിസ്ബുല്ലാ, അള്ളാഹുവിൻ്റെ പാർട്ടി. ഔലിയാഉല്ലാ, അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവർ. ഇങ്ങനെ വിവിധ പേരുകളിൽ മുസ്ലിം സമുദായത്തെ അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആ പേരുകളിലൊക്കെ ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ,
അള്ളാഹുവാണ് നിങ്ങൾക്ക് അൽ മുസ്ലിമീൻ എന്ന് ഈ വേദഗ്രന്ഥത്തിലും ഇതിൻ്റെ മുമ്പുള്ള വേദഗ്രന്ഥത്തിലും പേര് വെച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടും പിന്നെ എന്തിനാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്നൊരു പേര് മുസ്ലിമീങ്ങൾ സ്വീകരിച്ചത് എന്ന് സ്വാഭാവികമായും ആളുകൾ വിചാരിക്കും. വാസ്തവത്തിൽ ഈ പ്രയോഗങ്ങളൊന്നും മുസ്ലിം സമുദായത്തിന് പോരാഞ്ഞിട്ടല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം മുസ്ലിം സമുദായത്തിൽ കക്ഷികളും ഗ്രൂപ്പുകളും ഉടലെടുക്കാൻ തുടങ്ങി. രാഷ്ട്രീയമായ കാരണങ്ങളാലാണ് അതിൻ്റെ തുടക്കമെങ്കിലും പിന്നീട് മതപരമായ വിഷയങ്ങളിലേക്കും ഈ കക്ഷിത്വം നീണ്ടുപോയി. അങ്ങനെ എല്ലാ കക്ഷികളും പറയാൻ തുടങ്ങി, ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ, ഞങ്ങളാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ള ഹിസ്ബുല്ലാ അള്ളാഹിൻ്റെ പാർട്ടി, അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവർ ഞങ്ങളാണ്, യഥാർത്ഥ ഇസ്ലാമിൻ്റെ വക്താക്കൾ ഞങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റുന്ന അവിടുത്തെ സ്വഹാബത്തിനെ മാതൃകയാക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങൾക്ക് ഈ കക്ഷിത്വത്തിൽ നിന്നും വേറിട്ട് മനസ്സിലാകുന്ന ഒരു നാമം സ്വീകരിക്കേണ്ടി വന്നു. അതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന നാമം. ആ നാമം അവരെവിടെ നിന്നാണ് കണ്ടെത്തിയത് എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഹദീത്തുണ്ട്, വഇന്ന ബനീ ഇസ്രായീൽ തഫറഖത അലാ സിന്തൈനി വസബഈന മില്ല, ഇസ്രായീൽ മക്കൾ 72 കക്ഷികളായി പിളർന്നുപോയി, വസതഫ്തരിഖു ഉമ്മത്തി അലാ സലാത്തിൻ വസബഈന മില്ല, എന്നാൽ എൻ്റെ സമുദായം 73 കക്ഷികളായി പിരിഞ്ഞു പോകുന്നതാണ്. എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവർ തന്നെയാണ് അവർ 73 പാർട്ടികളാവും. കുല്ലുകും ഫിന്നാർ, അവരെല്ലാവരും നരകത്തിലാണ്. ഇല്ലാ വാഹിദ, ഒരു പാർട്ടി ഒഴികെ, ഒരൊറ്റ വിഭാഗം ഒഴികെ. അപ്പൊ സഹാബികൾ ചോദിച്ചത് ആ 72 ഒന്ന് പറഞ്ഞു തരൂ നബിയെ എന്നല്ല, 72 ആരോ ആകട്ടെ, ഞങ്ങൾക്കറിയേണ്ടത് ആ രക്ഷപ്പെട്ട വിഭാഗം ഏതാണ് റസൂലെ. അപ്പോൾ മൻഹിയാ റസൂലല്ലാ, ആ രക്ഷപ്പെട്ട വിഭാഗം ഞങ്ങൾക്ക് പറഞ്ഞു തിന്നാലും റസൂൽ പറഞ്ഞു, മാ അന അലൈഹി യൗമ വാ സഹാബി, ഞാനും എൻ്റെ സഹാബികളും ഇന്ന് ഏതൊരു നിലപാടിലാണോ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവർ. ഈ ഹദീസിൽ നിന്നാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന പേര് നമ്മുടെ മുൻഗാമികൾ ആവിഷ്കരിച്ചെടുത്തത്. മാ അന അലൈഹി, ഞാൻ ഏതൊരു മാർഗത്തിലാണോ എന്ന് പറഞ്ഞതാണ് അസ്സുന്ന, എൻ്റെ സഹാബികൾ എന്ന് പറഞ്ഞതാണ് അൽ ജമാഅ. അഹ്ലു എന്ന് പറഞ്ഞാൽ ആളുകൾ, അവകാശികൾ, അനുയായികൾ എന്നൊക്കെയാണ് അർത്ഥം. അഹ്ലുൽ ബൈത്ത്, വീട്ടുകാർ, അഹ്ലുൽ ഖറിയ, ഗ്രാമക്കാർ, ഇങ്ങനെ മൊത്തത്തിൽ പ്രയോഗമുണ്ട്. അഹ്ലു സുന്ന, സുന്നത്തിൻ്റെ അഹലുകാർ, വൽ ജമാഅ, ജമാഅത്തിൻ്റെയും അഹലുകാർ. അസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാ വൽ ജമാഅത്തു മത്തഫഖ അലൈഹി അസ്ഹാബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖിലാഫത്തിൽ അയിമത്തിൽ അർബഅ. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി സുന്നത്ത് അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന് കൊടുത്ത നിർവചനമാണ് അസ്സുന്ന എന്ന് പറഞ്ഞാൽ റസൂല് ചര്യയാക്കി കാണിച്ചു തന്നത്. 40-ാമത്തെ വയസ്സിലാണ് അവിടുത്തേക്ക് വഹയ് കിട്ടാൻ തുടങ്ങിയത്. 63-ാമത്തെ വയസ്സിലാണ് അവിടുന്ന് വഫാത്താകുന്നത്. ഈ 23 കൊല്ലം കൊണ്ട് വിവിധ സന്ദർഭങ്ങളിലായി ഇറങ്ങിയ 6,200 വരുന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, ആയത്തുകളെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വന്തം വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും അംഗീകാരത്തിലൂടെയും വിശദീകരിക്കുകയുണ്ടായി. അതാണ് നബിചര്യ അഥവാ സുന്നത്തു റസൂൽ എന്ന് പറയുന്നത്. അതിനെ പിൻപറ്റുന്നവരാണ് അഹ്ലു സുന്ന വൽ ജമാഅ. റസൂലിൻ്റെ സുന്നത്തിനെ പ്രായോഗിക ജീവിതത്തിൽ അടുത്ത തലമുറയ്ക്ക് എത്തിച്ചു കൊടുത്തതും അതിനെ പ്രയോഗവൽക്കരിച്ച് കാണിച്ചു കൊടുത്തതും റസൂലിൻ്റെ സ്വഹാബികളാണ്. റളിയല്ലാഹു അൻഹും വറളു അൻഹു, അല്ലാഹു അവരെക്കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവിനെക്കുറിച്ചും തൃപ്തിപ്പെട്ടിരിക്കുന്നു. വഅഅദ്ദലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ നദികൾ ഒഴുകുന്ന സ്വർഗം അല്ലാഹു അവർക്ക് വേണ്ടി തയ്യാർ ചെയ്തിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ റസൂലിൻ്റെ പ്രിയപ്പെട്ട സ്വഹാബികൾ, എൻ്റെ സ്വഹാബികളെ നിങ്ങൾ മാതൃകയാക്കണമെന്നും അവരെ നിങ്ങൾ ചീത്ത പറയരുതെന്നും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരാൾ ഉഹദ് മലയോളം ചെലവാക്കിയാലും അവർ ചെലവാക്കിയ ചെറിയ ഒരു ഭാഗത്തിൻ്റെ അത്ര പോലും ആവുകയില്ലെന്ന് പോലും റസൂൽ പറഞ്ഞത് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള മാതൃകാ പുരുഷന്മാരായ സ്വഹാബികൾ, ഇവരെ രണ്ടും, ഈ രണ്ട് നിലപാടിനെയും, റസൂലിൻ്റെ സുന്നത്തും സ്വഹാബത്തിൻ്റെ ഏകോപിച്ച തീരുമാനം, 4 ഖലീഫമാരുടെ കാലഘട്ടത്തിൽ ഖുലഫാഉർ റാഷിദീങ്ങൾ എന്നറിയപ്പെടുന്ന അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഫാറൂഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹും, ഈ 4 ഖലീഫമാരുടെ കാലത്തിൽ സ്വഹാബികളെടുത്ത ഏകോപിച്ച നിലപാട്, ഇത് രണ്ടിനെയും അവലംബമാക്കുന്നവർക്ക് പറയുന്ന പേരാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ. വാസ്തവത്തിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തുകാർ
എന്ന് അവകാശപ്പെടുന്നവർ പിൽക്കാലത്ത് സ്വീകരിച്ച പേരാണ് സുന്നി എന്നത്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് തെറ്റിദ്ധരിച്ചു പോയ വിഭാഗമാണ് ഷിയ. അബൂബക്കർ സിദ്ദീഖും ഉമറുൽ ഫാറൂഖും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹും ഈ മൂന്ന് ഖലീഫമാരും ഖിലാഫത്ത് തട്ടിയെടുത്തവരാണ്. വാസ്തവത്തിൽ ഖിലാഫത്ത് ആദ്യത്തെ ഖലീഫ തന്നെ ആകേണ്ടിയിരുന്നത് അലി റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം നബി കുടുംബത്തിൽപ്പെട്ട ആളാണ്, ആദ്യം ഇസ്ലാമതം സ്വീകരിച്ച ആളാണ്, റസൂലിന്റെ കീഴിൽ ജീവിച്ച ആളാണ് എന്നിങ്ങനെയുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് മൂന്ന് ഖലീഫമാരുടെയും ഖിലാഫത്തിനെ തള്ളി പറഞ്ഞു. അപ്പൊ ആ കാലഘട്ടത്തിലെ സഹാബത്ത് എല്ലാവരും അംഗീകരിച്ച മുസ്ലിമീങ്ങൾ ഒന്നായിട്ട് ബൈഅത്ത് ചെയ്ത മൂന്ന് ഖലീഫമാരും അവർ അധികാരം തട്ടിയെടുത്തവരും അതുവഴി വഴിപഴിച്ചവരുമാണ് എന്ന് വാദിക്കുന്ന ഷിയാക്കൾ, അവർക്കെതിരിലാണ് വാസ്തവത്തിൽ സുന്നികൾ എന്ന പ്രയോഗം നിലവിൽ വന്നത്. അപ്പൊ നാല് ഖലീഫമാരെയും ഒരുപോലെ അംഗീകരിക്കുന്നവർ അഹ്ലു സുന്നത്തിൽപ്പെട്ടവരും സുന്നികളുമായി, അവര് അലി ബിൻ അബീ താലിബിനെ മാത്രം അംഗീകരിച്ചുകൊണ്ട് മറ്റു മൂന്ന് ഖലീഫമാരും വഴിപഴച്ചവരാണെന്ന് പറയുകയും ആ ഖലീഫമാരെ ചീത്ത വിളിക്കുകയും മിമ്പറിൽ വെച്ച് പോലും അവരെ പഴിക്കുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടരാണ് ഷിയാക്കൾ. ഷിയാക്കൾ പിന്നെ വിവിധ കക്ഷികളും പാർട്ടികളുമായി തിരിഞ്ഞു. അതിലേറ്റവും പേച്ച കക്ഷിയാണ് റാഫിലിയ വിഭാഗം. അവർ കാഫിറുകളാണെന്ന് മുസ്ലിം ലോകം തീർത്തു പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഷിയാക്കൾക്കെതിരിലാണ് ലോകാടിസ്ഥാനത്തിൽ സുന്നി എന്ന പേര് ഉപയോഗിക്കുന്നത്. നിങ്ങൾ സുന്നിയാണോ ഷിയാണോ എന്നാണ്. ഞാൻ സുന്നിയാണ് എന്ന് പറഞ്ഞ ഷിയ അല്ല എന്നേ അർത്ഥമുള്ളൂ. പക്ഷേ സുന്നികൾക്കിടയിൽ തന്നെ, ഷിയാക്കളല്ലാത്ത അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അംഗീകരിക്കുന്നവർക്കിടയിൽ തന്നെ വിവിധ പാർട്ടികളും ഗ്രൂപ്പുകളും പിൽക്കാലത്തുണ്ടായി. അപ്പോൾ ഓരോരുത്തരും പറയാൻ തുടങ്ങി, ഞാനും സുന്നിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ നാട്ടിലും ഇപ്പം അങ്ങനെയാണ്. ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്നവർ പറയുന്നു, ഞങ്ങളാണ് സുന്നികൾ, ഞങ്ങൾ മാത്രമാണ് സുന്നികൾ, ഞങ്ങളല്ലാത്തവരാരും സുന്നികളല്ല. അവരൊക്കെ ബിദഅികളാണ്, പുത്തൻവാദികളാണ്, പുത്തനാശയക്കാരാണ്. ഇത് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഈ വിഷയം തിരഞ്ഞെടുക്കേണ്ടി വന്നത്. കേരള സുന്നികളും സുന്നത്ത് ജമാഅത്തും. കേരള സുന്നി എന്ന് പറഞ്ഞാൽ ലോകാടിസ്ഥാനത്തിൽ അറിയപ്പെടുന്ന സുന്നിയല്ല ഇത്. ഇതൊരു സ്പെഷ്യൽ സുന്നിയാ. അതാ കേരള സുന്നിന്ന് നമ്മൾ പറയാൻ കാരണം. പിന്നെ സുന്നത്ത് ജമാഅത്തും ഇവരും തമ്മിൽ എന്താ ബന്ധം? അല്ലാഹുവിൻ റസൂൽ ചര്യയാക്കിയതും അവിടുത്തെ സഹാബത്ത് ഐക്യത്തോടെ തീരുമാനിച്ചതുമായ കാര്യങ്ങൾക്കാണല്ലോ അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന് പറയാ. അവരെ വിശ്വാസങ്ങള്, അവരാചാരങ്ങള്, അവരുടെ പെരുമാറ്റങ്ങള് അതുണ്ടോ ഇവിടെ? ഇല്ല എന്നതാണ് വാസ്തവം. ഇവിടെ സുന്നികൾ എന്ന് അവകാശപ്പെടുന്നവരിൽ വാസ്തവത്തിൽ അവർ ഈ തത്വത്തിൽ നിന്നും എന്നോ വ്യതിചലിച്ചു പോയിട്ടുണ്ട് എന്ന് മുജാഹിദ് പ്രസ്ഥാനം എത്രയോ നാളുകളായി ഇവിടെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, കേരള സുന്നികൾ എന്ന് പറയുന്ന ആളുകൾ ഞങ്ങളാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ മൊത്തക്കൊത്തുകക്കാരെന്ന് അവകാശപ്പെടുകയല്ലാതെ വിശ്വാസത്തിലും കർമ്മത്തിലും അത് നടപ്പിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവർ മുജാഹിദുകളെ പുത്തൻവാദികളെന്ന് വിളിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? മുജാഹിദുകൾ കൊണ്ടുവന്ന ഏതാശയമാണ് പുത്തനാശയം? ഇസ്ലാമിൽ പുത്തനും പഴയതും തീരുമാനിക്കാനുള്ള മാനദണ്ഡം എന്താണ്? ഇതൊന്നും സാധാരണക്കാർക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് ജീവിച്ചിരിക്കുന്ന തലമുറക്കോ കഴിഞ്ഞ തലമുറക്കോ അതിൻ്റെ മുമ്പുള്ള ഒരു തലമുറക്കോ അറിയാത്തതും പരിചയമില്ലാത്തതും ഒക്കെ പുത്തനാണ് എന്നാണ് നമ്മൾ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങളത് പുത്തനാശയാണ്. എന്താ കാരണം? എടോ, ഞങ്ങളാരും കേട്ടിട്ടില്ല, ഞങ്ങളെ ഉപ്പാപ്പമാരും കേട്ടിട്ടില്ല, ഞങ്ങളെ ഉപ്പാപ്പമാരും കേട്ടിട്ടില്ല എന്നാ ഞങ്ങൾ ഉപ്പാപ്പമാർ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ആശയം പുത്തനാശയമാണ്. കണ്ടോ എന്താണിത്? വാസ്തവത്തിൽ ഇസ്ലാമിൽ പുത്തനും പഴയതും തീരുമാനിക്കാനുള്ള മാനദണ്ഡം റസൂലിൻ്റെയും സഹാബത്തിൻ്റെയും കാലത്തുണ്ടോ ഇല്ലേ? അന്ന് ഉള്ളതെല്ലാം ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയം, പഴയ ആശയം. അതിനുശേഷം കടത്തിക്കൂട്ടിയതൊക്കെ പുത്തനാണ്. അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായിട്ട് 1400 കൊല്ലമായി. സഹാബികളുടെ കാലമെന്ന് പറയുന്നത് റസൂൽ വഫാത്തായിട്ട് 100 കൊല്ലം തികയുമ്പോഴാണ്. 110-ലാണ് അവസാനത്തെ സഹാബി വഫാത്താകുന്നത്. അപ്പോ ഹിജറ 110 ശേഷം മുസ്ലിം സമുദായത്തിൽ ഉടലെടുത്ത ഏതേത് വിശ്വാസാചാരങ്ങളുണ്ടോ അതൊക്കെ വാസ്തവത്തിൽ പുത്തനാശയമാണ്. അപ്പൊ 1400-1300-1200 കൊല്ലം പഴക്കമുള്ള പുത്തനാശയങ്ങൾ ഉണ്ടാവും, നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മുജാഹിദുകൾ പറയുന്നത്, കൂട്ടരെ നിങ്ങൾ തെളിയിച്ചു തരൂ, നിങ്ങൾ ഈ പറയുന്ന ഇന്ന കാര്യം പുത്തനാണ്, അത് ഹദീസിൽ ഇല്ലാത്തതാണ്, സ്വഹാബത്ത് കാണിച്ചു തരാത്തതാണ്, അത് തെളിയിക്കാൻ ഇവരെ കൊണ്ട് പറ്റിയിട്ടില്ല, ഇന്നാൽ ഇന്ന ഹോജാക്കന്മാരെ കിതാബിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഇക്കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചവരോ അതിൻ്റെ മുമ്പുള്ള നൂറ്റാണ്ടിൽ ജീവിച്ചവരോ ഒക്കെ എഴുതി വെച്ച കിതാബിന് അതിന് വഹാബിയത്തിനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പുത്തനാശയക്കാരാണ്, പുത്തനാശയക്കാരോട് സലാം പറയാൻ പാടില്ല. ഇപ്പൊ പല സ്ഥലത്തും ഇവർ നോട്ടീസ് ഇറക്കുന്നുണ്ട്,
പുത്തനാശിയക്കാരോട് സലാം പറയരുത്, അവരോട് കൂടി പെരുമാറരുത്, അവരെ കല്യാണത്തിൽ കൂടരുത്, മയ്യത്ത് നിസ്കരിക്കരുത്. എന്നിട്ട് അതിനെ സംബന്ധിച്ച് അവർ തമ്മിൽ തർക്കം, പാടുണ്ട് എന്നൊരു കൂട്ടർ, പാടില്ല എന്നൊരു കൂട്ടർ. മുജാഹിദ് ജമാഅത്ത് മുജ ജമകൾ എന്നാ പറയാം. ജമാഅത്തേർ സുന്നികളെ കുറേ സോപ്പിട്ട് ഒഴിഞ്ഞ് മിനിക്കൊക്കെ നോക്കും, പക്ഷെ ഇവർ പറയുമ്പോൾ മുജ ജമാഅനേ പറയുള്ളൂ, ഒരു ദാക്ഷിണ്യമല്ല. ആ മുജ ജമാഅതികളോട് സലാം പറയാൻ പാടില്ല, കാരണം മുജ ജമകളാണ് പുത്തൻവാദികൾ എന്നാണ്. ജമകൾക്ക് പുത്തൻവാദമുണ്ടോയെന്ന് അവരാ പറയേണ്ടത്, ഞങ്ങളത് പറയണില്ല. ഞങ്ങളും അവരും തമ്മിൽ വേറെ കുറെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് മുസ്ലിം പൊതുസമൂഹവും അവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിൽ സുന്നികൾ പോലും ഞങ്ങളൊപ്പം കക്ഷി ചേരുന്ന വിഷയങ്ങൾ അതിലുണ്ട്, അതിരിക്കട്ടെ. പക്ഷെ ഞങ്ങൾ മുജാഹിദുകളുടെ ഏതാ പുത്തനാശയം? ഞങ്ങൾ പറയുന്നത് മുസ്ലിം സമുദായം, നിലവിലുള്ള മുസ്ലിം സമുദായത്തിന് അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന ദീനിൽ നിന്നും ചില വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. അവിടുന്നാണ് ഒരാൾ മുജാഹിദാകുന്നത്. നിലവിലുള്ള മുസ്ലിം സമുദായത്തിലെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും റസൂലും സഹാബത്തും പഠിപ്പിക്കാത്ത പലതും കടന്നുകൂടിയിട്ടുണ്ടെന്ന് ഒരാൾ തിരിച്ചറിയുന്നിടത്ത് നിന്നാണ് അയാൾ മുജാഹിദായി മാറുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഇസ്ലാഹി പ്രവർത്തനം എന്നാണ് പറയാറുള്ളത്. ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ലാത്ത ഒന്നിനെ പുതുതായി ഉണ്ടാക്കുന്നതിന് ഭാഷയിൽ ഇസ്ലാഹ് എന്ന് പറയില്ല. വാച്ച് റിപ്പയറിംഗ് കടക്ക് മഹല്ലു ഇസ്ലാഹി സാഅത്ത് എന്നാ പറയാം, വാച്ച് റിപ്പയർ ചെയ്യുന്ന സ്ഥലം. ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ റിപ്പയറാണ്, കേട് വന്നതിനെ നന്നാക്കല. ഒരു വസ്തു കുറച്ച് കാലം കഴിയുമ്പോൾ അതിൻ്റെ പൂർവ്വസ്ഥിതിയിൽ മാറ്റം വന്നിട്ട് വൈകല്യങ്ങൾ സംഭവിച്ചിട്ട് അതിന് പല കേടുപാടുകളും സംഭവിക്കും. അപ്പോൾ അതൊക്കെ റിപ്പയർ ചെയ്ത് അതിൻ്റെ ആദിമ അവസ്ഥയിലേക്ക്, പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന പ്രവർത്തനത്തിനാണ് ഇസ്ലാഹി എന്ന് പറയുക. അപ്പോൾ ഇസ്ലാമിലെ ഇസ്ലാഹി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സമുദായത്തിൽ പിൽക്കാലത്ത് കടന്നുകൂടിയിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, അതിനൊക്കെ ഇല്ലായ്മ ചെയ്ത് യഥാർത്ഥ ഇസ്ലാമിനെ, ആദിമ ഇസ്ലാമിനെ മുസ്ലിമീങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന പ്രവർത്തനമാണ് ഇസ്ലാഹി പ്രവർത്തനം എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇല്ലാത്ത ഒന്നിനിവിടെ പുതുതായി ഉണ്ടാക്കേണ്ടതില്ല. ഉള്ള ഒന്നിനെ മുസ്ലിമീങ്ങൾ വിസ്മരിക്കുകയോ മാറ്റിവെക്കുകയോ തെറ്റിദ്ധരിക്കുകയോ ചെയ്തിട്ടുള്ള ഇസ്ലാമിക ആശയങ്ങളെ അത് പൊടിതട്ടി സ്ഫടികസ്ഫുടം ചെയ്ത് പിൽക്കാലത്ത് കടന്നുകൂടിയ കളകളൊക്കെ നീക്കി മുസ്ലിമീങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുക. ഇതാണ് യഥാർത്ഥ ഇസ്ലാം. നാട്ടിലുള്ള ഇസ്ലാമൊന്നും യഥാർത്ഥ ഇസ്ലാം ആയിക്കൊള്ളുന്നില്ല. ഏട്ടിലെ ഇസ്ലാമും നാട്ടിലെ ഇസ്ലാമും തമ്മിൽ പലപ്പോഴും ബന്ധമുണ്ടാകില്ല. അതുകൊണ്ട് നാട്ടിലുള്ള ഇസ്ലാമിനെ നോക്കി ഇതാണ് ഇസ്ലാം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇസ്ലാം പ്രവർത്തനങ്ങളിലാണ്. ഇസ്ലാമിൽ മാമൂലുകൾക്ക് സ്ഥാനമില്ല, നാട്ടു നടപ്പുകൾക്ക് സ്ഥാനമില്ല. തലമുറ തലമുറയായി കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്ന് പറയപ്പെടുന്ന പാരമ്പര്യത്തിന് ഇസ്ലാമിൽ സ്ഥാനമില്ല. പത്ത് ഉപ്പാപ്പമാരെ കാലമായി നിലനിൽക്കുന്ന കാര്യമാണെങ്കിലും ഖുർആനിനോ സഹീഹായ ഹദീസിനോ സ്വഹാബത്തിന് നടപടിക്രമങ്ങൾക്കോ എതിരാണെന്ന് കണ്ടാൽ അത് കൈയൊഴിക്കണം, ഒഴിവാക്കണം എന്നാണ് ഇസ്ലാഹി പ്രസ്ഥാനം പറയുന്നത്. ഇത്ര കൃത്യമായി ക്ലിയറായി ആർക്ക് പറയാൻ കഴിയും ഒരാശയങ്ങൾ? മുജാഹിദുകൾ പറയുന്നത് ഞങ്ങളീ പറയുന്ന ആശയം ഞങ്ങൾ പുതുതായി ഉണ്ടാക്കിയതല്ല, ഞങ്ങൾക്കൊന്നും പുതുത് പറയാനില്ല. മുജാഹിദുകളെ പുത്തനാശയക്കാരാണെന്ന് പറയുന്നവർ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഇന്ന ഇന്ന കാര്യം പുത്തനാണെന്ന് തെളിയിക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. പക്ഷേ APEK ആന ടൈഗർ തുടങ്ങി ഒരുപാട് സുന്നികൾ ഈ നാട്ടിലുണ്ടായിട്ടും മുജജമകൾ പുത്തൻവാദികളെന്ന് ഇങ്ങനെ ആവർത്തിച്ച് പറയല്ലാതെ ഇന്നത് ഇന്നത് പുത്തനാണെന്ന് പ്രമാണം കൊണ്ട് തെളിയിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഒന്നാമത്തെ വിഷയം മുജാഹിദുകൾക്ക് പറയാനുള്ളത്, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, അവനോട് മാത്രമേ അഭൗതികമായ മാർഗത്തിലൂടെയുള്ള സഹായതേട്ടം പാടുള്ളൂ എന്നാണ്. അത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന ഇസ്ലാമിന്റെ ഒന്നാമത്തെ കലിമയുടെ താല്പര്യമാണ്. ഇത് പുത്തൻവാദമാണോ? എങ്കിൽ അള്ളാഹുവിന്റെ റസൂല് ഇന്നിവിടുത്തെ സുന്നികൾ എന്ന് പറയുന്ന ആളുകൾ അവർ ചെയ്യുന്നത് പോലെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാലങ്ങൾക്ക് എത്രയോ കാലം മുമ്പ് മരിച്ചുപോയ അമ്പിയാക്കളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്നു. പക്ഷേ ജീവിതത്തിൻ്റെ ഒരുപാട് ഘട്ടങ്ങളിൽ സന്തോഷത്തിലും സന്താപത്തിലും രാവും പകലും എല്ലാം അവിടുന്ന് പ്രാർത്ഥിച്ചത് അള്ളാഹുവോട് മാത്രമായിരുന്നു. ഖുർആൻ തന്നെ നബിയോട് പറഞ്ഞു, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ, പറയൂ പ്രവാചകരെ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനോട് കൂടെ ഞാൻ ആരെയും പങ്കു ചേർക്കുന്നതല്ല. ഇത് പ്രഖ്യാപിക്കാൻ വേണ്ടി അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ മുഹമ്മദ് നബിയോട് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ ദുആകളെല്ലാം അള്ളാഹുവിനോട് മാത്രം, അവനോട് കൂടെ ആരെയും ഞാൻ പങ്കു ചേർക്കുന്നില്ല. അമ്പിയാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, സ്വാലിഹീങ്ങളാകട്ടെ, ശുഹദാക്കളാകട്ടെ,
ഒരാളെയും ഞാൻ പങ്കുചേർക്കുന്നില്ല എന്റെ ദുആയിൽ. ദുആ അല്ലാഹുക്ക് മാത്രം, പ്രാർത്ഥന റബ്ബിന് മാത്രം എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി പറയാണ് പരിശുദ്ധ ഖുർആൻ ചെയ്തത്. അവിടുന്ന് പഠിപ്പിച്ച ദുആകൾ നമുക്ക് എടുത്തു നോക്കാം. രാവിലെ എഴുന്നേറ്റത് മുതൽ വൈകുന്നേരം കിടക്കുന്നത് വരെ നമുക്ക് ദുആകളുണ്ട്. കടക്കപ്പായെന്ന് എണീക്കുമ്പോൾ തന്നെ ഉറക്കമുണർന്നാൽ ഉടൻ ചൊല്ലേണ്ടത് എന്താ? അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുശൂർ. ഈ ഉറക്കമാകുന്ന മരണത്തിൽ നിന്നും എനിക്ക് വീണ്ടും ജീവൻ നൽകിയ അല്ലാഹുക്ക് സർവസ്തുതിയും. അവങ്കിലേക്കാകുന്നു മടക്കം. കസേരകൾ വളരെ കുറവാണ്, കാരണം കല്യാണത്തെ ആവശ്യങ്ങൾക്ക് കൊണ്ടുപോയതുകൊണ്ട് കസേര കിട്ടിയിട്ടില്ല എന്നാ സംഘാടകർ പറയുന്നത്. പ്രായമുള്ള കുറേ ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട്, ചെറുപ്പക്കാർ കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരൻ നണീറ്റ് കൊടുത്ത് പ്രായമുള്ളവർക്കൊന്ന് സൗകര്യം ചെയ്ത് കൊടുക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ആ പ്രായമുള്ളവരൊക്കെ ഒന്ന് കടന്നിരുന്നോട്ടെ, ചെറുപ്പക്കാർക്ക് നിൽക്കാൻ ആരോഗ്യമുള്ളവർ കുറച്ചേരം നിൽക്കാൻ, ഞാനും ഇവിടെ നിൽക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹുവിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് പഠിപ്പിച്ച എല്ലാ ദുആകളും അള്ളാഹുവിനോട് മാത്രമാണ്. നമുക്ക് കാണാൻ സാധിക്കും, പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ദുആ, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ദുആ, ബാത്റൂമിൽ കയറുമ്പോൾ ദുആ, ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ദുആ, അതുപോലെ ഏതേത് കാര്യങ്ങൾ, വസ്ത്രം ധരിക്കുമ്പോൾ ദുആ, അത് പുതുവസ്ത്രമാണെങ്കിൽ പ്രത്യേകം ദുആ. ഇങ്ങനെ എല്ലാ രംഗങ്ങളിലും ദുആ ദിക്റുകൾ പഠിപ്പിച്ച അല്ലാഹുവിൻ്റെ റസൂൽ ഒരൊറ്റ ദുആയും അല്ലാഹുവല്ലാത്തവരോട് നടത്തിയിട്ട് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടില്ല. റസൂലുള്ളാഹിക്ക് അമ്പിയാക്കളെ മഹത്വം അറിയാഞ്ഞിട്ട, ഔലിയാക്കളെ മഹത്വം അറിയാഞ്ഞിട്ട അല്ലല്ലോ. പക്ഷേ എത്ര മഹാനാകട്ടെ, അയാൾ പ്രാർത്ഥന സ്വീകരിക്കാൻ അർഹനല്ല. പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമേ പാടുള്ളൂ. കാരണം എന്താ? അദ്ദുആഉ വൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാകുന്നു ഇബാദത്ത് അഥവാ ആരാധന. കണ്ടോ, ഇബാദത്ത് അല്ലാഹുക്ക് മാത്രമാണെന്നുള്ള കാര്യത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് എല്ലാ മദ്രസകളിലും പഠിപ്പിക്കണം. എന്താ, അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇലാഹി എന്നതിനർത്ഥം മഅബൂദ് എന്നാണ്, പ്രാർത്ഥനക്കർഹൻ അല്ല ആരാധനക്കർഹൻ എന്നാണ്. എല്ലാവരും പറയും നമ്മൾ ആരാധനയ്ക്ക് അല്ലാഹുക്ക് വേണ്ടി തന്നെയല്ലേ, നിസ്കാരം അല്ലാഹുക്ക് വേണ്ടി, നോമ്പ് അല്ലാഹുക്ക് വേണ്ടി, സക്കാത്ത് അല്ലാഹുക്ക് വേണ്ടി, ഹജ്ജ് അല്ലാഹുക്ക് വേണ്ടി അല്ലേ? അങ്ങനെ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ അല്ലാഹുക്ക് വേണ്ടി തന്നെയാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. ശരി തന്നെയാണ്, അല്ലല്ലാത്തവർക്ക് വേണ്ടി നിസ്കരിക്കണില്ല, അല്ലല്ലാത്തവർക്ക് വേണ്ടി നോമ്പ് നോൽക്കുന്നില്ല, സത്യമാണ്. പക്ഷെ അത് മാത്രമാണോ ഇബാദത്ത്? അല്ല, ദുആ ഇബാദത്താണ്. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വഖാല റബ്ബുക്കും ഉദുഊനീ അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. അള്ളാഹു മാത്രമേ ലോകത്തത് പറഞ്ഞിട്ടുണ്ട്, എന്നെ വിളിച്ച് തേടിക്കോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്ക് ഇബാദത്ത് എടുക്കുന്നതിൽ നിന്നും ആരെങ്കിലും അഹങ്കരിച്ചാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദ്യരായിക്കൊണ്ട് നരകത്തിൽ കടക്കുന്നതാണ്. ഇവിടെ ദുആ എന്നതിനെ സംബന്ധിച്ച് അതേ ആയത്തിൽ ഇബാദത്ത് എന്ന് ഉപയോഗിച്ചു. ഈ ആയത്ത് ഓതിക്കൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, അദ്ദുആഉ വൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാകുന്ന ഇബാദത്ത്. അപ്പൊ ദുആ എന്നത് പറയുന്നത് ഇബാദത്താണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിച്ച ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം അല്ലാഹുക്ക് വേണ്ടി, നോമ്പ് അല്ലാഹുക്ക് വേണ്ടി എന്ന് പറയുന്നത് പോലെ പ്രാർത്ഥനയും അല്ലാഹുവോട് മാത്രമേ നടത്താൻ പാടുള്ളൂ, വേറെ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. എന്നാൽ കാലാകാലങ്ങളായി ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ? അല്ലാഹുവല്ലാത്തവരോട് ദുആ ചെയ്യുക എന്നത് അത് ഞങ്ങൾ ചെയ്യുന്നില്ല, ഞങ്ങൾ ഇസ്തിഗാസയെ നടത്തുന്നുള്ളൂ, ഞങ്ങൾ ദുആ ചെയ്യുന്നില്ല. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ എന്താ? സഹായതേട്ടം. സഹായതേട്ടം അള്ളാഹിനോട് മാത്രം നടത്തേണ്ട സഹായതേട്ടമുണ്ട്, അള്ളാഹ അല്ലാത്തവരോട് നടത്താൻ അനുവദിക്കപ്പെട്ട സഹായതേട്ടമുണ്ട്. ഒരാൾ കിണറ്റിൽ വീണ് കിടക്കുക, കരയിൽ കാണുന്ന അവറാക്കണം അവറാക്കാ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഗാസയാണ്. പക്ഷേ അത് ഒരിക്കലും വിരോധിച്ചതല്ല. അതേസമയത്ത് ഒരാൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കേണ്ട സന്ദർഭത്തിൽ, മനുഷ്യന്മാരുടെ എല്ലാ സാമർത്ഥ്യങ്ങളും ഒഴിവാകുന്ന സന്ദർഭത്തിൽ, ഒരാൾ നല്ല ഇറക്കത്തിൽ വെച്ച് ബസ്സിൻ്റെ ബ്രേക്ക് പോയി, ഡ്രൈവർ പറഞ്ഞു ബ്രേക്ക് പോയി, എല്ലാവരും പിടിച്ചിരുന്നോളിയും, അപ്പോൾ എല്ലാവരും അവർക്ക് കിട്ടുന്ന എല്ലാവരോടൊക്കെ പ്രാർത്ഥിക്കാൻ അവർ ശീലിച്ചിട്ട് അവരോടൊക്കെ പ്രാർത്ഥിക്കും. അവിടെ മനുഷ്യൻ്റെ ഒരു സാമർത്ഥ്യത്തിനും യാതൊരു വലിയില്ല, അവിടെ അള്ളാഹുവിൻ്റെ അപരിമേയമായ സഹായം മാത്രമേ അവർക്കുള്ളൂ. ആ ഘട്ടത്തിൽ ഒരാൾ ബദരീങ്ങളെ, മമ്പർത്തത്വങ്ങളെ, ഗുരുവായൂരപ്പ എന്നൊക്കെ വിളിച്ചാൽ അത് തെറ്റാണ്. അവിടെ അള്ളാഹുവേ, റഹ്മാനായ റബ്ബേ, തവ്വാബായ റബ്ബേ, ഗഫൂറായ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചാൽ അതാണ് ശരിയായ പ്രാർത്ഥന.
ലഹു ദഅവത്തുൽ ഹഖ്, സത്യപ്രാർത്ഥന അവനുള്ളതാകുന്നു. അള്ളാഹുവിൻ്റെ പുറമെ നിങ്ങൾ ആരോടൊക്കെ പ്രാർത്ഥിക്കുന്നുവോ അവർ നിങ്ങൾക്ക് ഒരു ഉത്തരവും ചെയ്യുന്നതല്ല എന്ന് പരിശുദ്ധ ഖുർആൻ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തിൻ്റെ അർത്ഥത്തിൽ മുസ്ലിമീങ്ങൾക്ക് അബദ്ധം സംഭവിച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ പ്രായോഗിക ജീവിതത്തിൽ അതിന് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് പ്രയോഗവൽക്കരിക്കുന്നതിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്നാണ് മുജാഹിദുകൾക്ക് പറയാനുള്ളത്. നിങ്ങൾ ഉസ്താദന്മാരോട് ചോദിക്കുക, അള്ളാഹിൻ്റെ റസൂലിൻ്റെ കാലത്തെ നിസ്കാരം ഉണ്ടോ? എവിടെ മക്കളെ, അന്നത്തെ നിസ്കാരം, അന്നത്തെ നിസ്കാരമൊക്കെ എന്താണ്? അന്നത്തെ നിസ്കാരത്തിൻ്റെ ഭക്തി എത്രയാണ്? ഇന്നൊക്കെ ഒരു കാട്ടിക്കൂട്ടലല്ലേ? എന്നിട്ട് ഉസ്താദന്മാർ വയന്ന് പറയും, കൂട്ടരെ നിങ്ങളെ ഒന്നും ശരിയില്ല, നിങ്ങളെ തേമം ശരിയില്ല, നിങ്ങളെ കുളി ശരിയില്ല, നിങ്ങൾക്ക് ചേർത്തറിഞ്ഞുകൂടാ, പറന്നറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞിങ്ങനെ വയന്ന് പറയും. നോമ്പുകാലം വന്നാൽ നോമ്പിൻ്റെ മര്യാദകളെ പറ്റി 30 ദിവസവും വയന്ന് പറയും. അത്തായം അങ്ങനെയാ വേണ്ടത്, അതുപോലെ തന്നെ നോമ്പ് തുറക്കൽ ഇങ്ങനെയാ വേണ്ടത്, നോമ്പുകാലത്ത് പകലിന്നതൊക്കെയാ സ്വീകരിക്കേണ്ടത് ചെയ്യേണ്ടത്. അപ്പൊ നോമ്പിലും നിസ്കാരത്തിലും സക്കാത്തിലും ഹജ്ജിലും ഒക്കെ മുസ്ലിമീങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് ഇവിടുത്തെ മുസ്ലിയാക്കന്മാരൊക്കെ സമ്മതിക്കുന്ന കാര്യമാണ്. എന്നാൽ ഞങ്ങൾ പറയുന്നത്, ആ ഇസ്ലാം കാര്യത്തില് ആദ്യത്തെ ഷഹാദത്ത് കലിമുണ്ടല്ലോ, അതിലും തെറ്റുപറ്റിയിട്ടുണ്ട് എന്നാ. പക്ഷേ മുസ്ലിമീങ്ങൾക്ക് അതിൽ മാത്രം ഒരു തെറ്റും പറ്റിയിട്ടില്ല എന്നാണ് ഇവിടെ മുസ്ലിയാക്കന്മാർ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂട്ടരെ, ലാ ഇലാഹ ഇല്ലല്ലാ മരിച്ചു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്ന പോലെ നമ്മൾ, അത് വഹാബികൾ പറയലില്ല. നമ്മൾ നിസ്കാരം കഴിഞ്ഞ അഫ്ളൽ ഇരിക്കുന്നുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്ന, അത് വഹാബികൾ പറയലില്ല. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നമ്മൾ എത്ര തവണ ഒരു ദിവസം പറയുന്നുണ്ട്. അങ്ങനെയുള്ള നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ തെറ്റുപറ്റിയിരുന്നാ വഹാബികൾ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു കൊടുക്കും, രണ്ട് പടച്ചുകൊണ്ട് എന്ന് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾക്ക് ആർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഒരു തെറ്റും പറ്റിയിട്ടില്ല, രണ്ട് പടച്ചുകൊണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്ക് വരുള്ളൂ. ഇങ്ങനെയാണ് മുസ്ലിമീങ്ങളെ ഇവർ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ, നിസ്കാരത്തിലും നോമ്പിലും സക്കാത്തിലും ഹജ്ജിലും ഒക്കെ മുസ്ലിമീങ്ങൾക്ക് പേവ് പറ്റിയിട്ടുണ്ട്. റസൂലിന്റെ കാലത്ത് നിന്ന് ഒരു 100-400 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് അതിനിടയിൽ കുറെ അബദ്ധങ്ങൾ ഈ ഇബാദത്തുകളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് തിരുത്താനും അത് ശരിയാക്കാനും വേണ്ടിയാണ് വയന്ന് പറയുന്നതും പ്രസിദ്ധീകരണം ഇറക്കുന്നതും ക്യാമ്പയിൻ നടത്തുന്നതും ഒക്കെ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഷഹാദത്ത് കലിമ മനസ്സിലാക്കുന്നതിലും പ്രയോഗിക്കുന്നതിലും യാതൊരു അബദ്ധവും മുസ്ലിമീങ്ങൾക്ക് പറ്റിയിട്ടില്ല. അത് പറയുമ്പോൾ പറയും, ഞങ്ങൾ പാരമ്പര്യമായി റസൂലിൽ നിന്ന് സഹാബത്തിന് കിട്ടിയ ദീൻ, സഹാബത്തിന് താബിഈങ്ങൾക്ക് കിട്ടിയ ദീൻ, അവിടുന്ന് തബിയുത് തബിഈങ്ങൾക്ക് കിട്ടിയ ദീൻ, അങ്ങനെ വന്ന് 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 വലിയ ഉസ്താദ് പൊന്നാനിയിലേക്ക് കൊണ്ടുവന്ന ഇസ്ലാം, അല്ലെങ്കിൽ സ്വഹാബത്തിന്റെ കാലത്ത് കൊടുങ്ങല്ലൂരിലേക്ക് വന്ന ഇസ്ലാം, അങ്ങനെ വന്ന് വന്ന് തലമുറ തലമുറയായി കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടിയ ദീനാണ് ഞങ്ങളടുത്തുള്ളത്, അതിൽ യാതൊരു പഴവ് പറ്റിയിട്ടില്ല. ഞങ്ങൾ പറയുന്നത്, വിശ്വാസരംഗത്തും മുസ്ലിമീങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കുന്നതിൽ മുസ്ലിമീങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായി ഇവരും അത് കുറേശ്ശെ സമ്മതിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മുജാഹിദുകളുടെ പ്രചണ്ഡമായ പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ സാധാരണക്കാർ പോലും കാര്യങ്ങൾ ഗ്രഹിക്കാനും പുനർവിചിന്തനത്തിനും തയ്യാറായി. നമ്മൾ നമ്മളെ തന്നെ വിമർശിക്കാൻ തുടങ്ങി, നമുക്ക് വല്ല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ടോ എന്ന്. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മുടെ റഹമത്തുള്ള ഖാസിമി അദ്ദേഹം പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് മുസ്ലിമീങ്ങൾ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങളിൽ ശിർക്ക് എന്ന മഹാപാതകം, ലാ ഇലാഹ ഇല്ലല്ലാഹിക്കെതിരായ പാതകം മുസ്ലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഒരു ഭാഗമെങ്കിലും, മുസ്ലിമീങ്ങളുടെ ശിർക്കിൻ്റെ ഒരു ഭാഗമെങ്കിലും അംഗീകരിച്ചു കൊണ്ട് മൂപ്പര് സംസാരിക്കുന്ന ഭാഗം നിങ്ങൾക്ക് നേരിട്ടൊന്ന് കാണാം, അത് ക്ലിപ്പിൽ കാണാൻ സാധിക്കും. ഇന്നിവിടെ പറയുന്ന വിഷയം ശിർക്കിൻ്റെ വിവിധ മുഖങ്ങൾ എന്ന്. പല ആളുകളുമായും ഇത് സ്പർശിക്കാൻ സാധ്യതയുണ്ട്, പല മതങ്ങളുമായും ഇത് ബന്ധപ്പെടും. എന്നാൽ ഇത് ബന്ധപ്പെടുത്തുന്നത് സത്യത്തിൽ മുസ്ലിമീങ്ങളുമായി മാത്രമാണെന്ന് സാന്ദർഭികമായി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ മതങ്ങൾക്കും അവരുടെ അധ്യാപകരുണ്ട്, അവരവർ പഠിപ്പിക്കേണ്ടതാണ്. മറ്റുള്ള കാര്യമൊക്കെ വിശദമായി ഇന്നലെ നാം ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു മതത്തെ നോവിക്കണമെന്ന ഉദ്ദേശ്യം ഇല്ല, അതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനവുമല്ല ഇത്, പകരം മനുഷ്യനെ മനുഷ്യനുമായി അടുപ്പിക്കുന്ന ഒരു സേവനമാണ്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ വക്താക്കളായ മുസ്ലിമീങ്ങൾ വളരെ കനപ്പെട്ട ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് അടുത്ത കാലഘട്ടത്തിൽ അകന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ചിന്തയാണ് ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന്, ഇങ്ങനെ ഒരു വിഷയത്തെ ഒരു ദിവസത്തെ പ്രഭാഷണമാക്കിയത് എന്ന് ഞാനിവിടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തും. അപ്പോൾ പല ആളുകളെയും അത് ബന്ധപ്പെട്ടാലും, പല പ്രത്യയശാസ്ത്രങ്ങളുമായും അത് ബന്ധപ്പെട്ടാലും,
ഒന്നും ആരെയും വേദനിപ്പിക്കാനുള്ള മനഃപൂർവമല്ല. എല്ലാ വിഭാഗങ്ങളിലെയും ആളുകളെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിന് അതിൻ്റെതായ ഒരു ചട്ടക്കൂടുണ്ട്. അതെല്ലാ മതങ്ങൾക്കും ഉണ്ടാകുമല്ലോ. ഇസ്ലാം എന്ന അള്ളാഹുവിൻ്റെ പ്രകൃതിയുടെ വരദാനമാണ് ദീനുൽ ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹു സ്വീകരിക്കുന്ന മതം ഇസ്ലാമാണെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയാണ് മഹായോഗികൾ ഈ ഭൂമുഖത്ത് വന്നിട്ടുള്ളത്. അതാണ് പ്രവാചകന്മാർ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഏറ്റവും മഹത്തായ സത്യം. അഫ്ളലു മാ ഖുൽതു അനവൻ നബിയുന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തങ്ങളുമായി മുസ്ലിമീങ്ങൾ അകന്നു പോകുന്നുമോ? പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാന്ദർഭികമായി പലപ്പോഴും ഈ പ്രഭാഷണത്തിൽ ചിലപ്പോൾ മുസ്ലിമീങ്ങളെ തന്നെ നോവിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി ഞാനിവിടെ പറയും. ഞാൻ സത്യത്തിൽ നോവിക്കാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിമീങ്ങളെയും തന്നെയാണ്. വല്യഖുൻ ഫീഹി മായഖുൻ, അതുകൊണ്ട് എന്ത് വന്നായാലും വേണ്ടില്ല എന്നിടത്താണ് ഇപ്പോൾ ഞാനുള്ളത്. എല്ലാ കൊല്ലവും ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന് ആൾ കൂടണം എന്ന നിർബന്ധമൊന്നും എനിക്കില്ല. കൂടിയ ജനങ്ങളോട് സത്യം പറയണം എന്ന ഉദ്ദേശം മാത്രമേ. എല്ലാവർക്കും ഓരോ തലോടൽ കൊടുക്കുന്നതിന് മുമ്പ് ചിലപ്പോഴൊക്കെ അതിനപ്പുറം പ്രഹരം നൽകേണ്ടി വരും. അപ്പോൾ മുസ്ലിമീങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അടിസ്ഥാന തത്വത്തിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രസംഗിക്കുമ്പോൾ മുസ്ലിമീങ്ങളെ നോവിക്കേണ്ടി വരും, അവരെ തലോടാൻ പറ്റില്ല, പ്രഹരിക്കേണ്ടി വരും. അതിനുവേണ്ടിയാണ് ഈ വയല്. വാസ്തവത്തിൽ ഇത് പറയാൻ നമ്മുടെ റഹ്മത്തുള്ള കാസിമിക്ക് കേരളത്തിലെ മണ്ണ് പാകപ്പെടുത്തി കൊടുത്തത് ഇസ്ലാഹി പ്രസ്ഥാനമാണ്. നാളിതുവരെ നിങ്ങൾ പറഞ്ഞതെന്താ? നിങ്ങൾ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കല്ലേ, മുസ്ലിമീങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എതിരാണെന്ന് പറഞ്ഞിട്ട് കാഫിറാക്കല്ലേ. ഇപ്പൊ മൂപ്പരെന്താ പറഞ്ഞത്? ഇനി ഇതിലും വലിയ ക്ലിപ്പുണ്ട്, സമയമില്ലാത്തോണ്ട. ഇന്ന ശിർക്കല്ല ദുൽമുൻ അലീം എന്നായത്തോതിക്കൊണ്ട് തന്നെ മൂപ്പര് പറയുന്നുണ്ട് മുസ്ലിമീങ്ങളിൽ ശിർക്ക് വന്നിട്ടുണ്ട്, മുസ്ലിമീങ്ങളിൽ ശിർക്ക് വന്നിട്ടുണ്ടെന്ന്. ഞങ്ങൾ പറഞ്ഞ് മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കലായി, മുസ്ലിം സമുദായത്തെ ശിർക്കാരോപിക്കലായി. ഇപ്പണ്ട് ഒരു മൂന്നാം സുന്നി എ പി ഇ കെ അല്ലാത്ത സംസ്ഥാന സുന്നി എന്ന ആന സുന്നി എന്ന് കേട്ടിട്ട് സഹിക്കാതിട്ടിപ്പോൾ ഒരു പുതിയ സുന്നി ഉണ്ടാക്കിയാണ് കേരള സുന്നി ജമായത്ത്. അവരിപ്പോൾ ഒരു പുതിയ ക്യാമ്പയിനും കൊണ്ടിറങ്ങിക്കാണ് ശിർക്കാരോപണം നിർത്തുക. ഏയ്, അപ്പൊ ശിർക്ക് മുസ്ലിമീങ്ങൾ ശിർക്കുണ്ട് എന്ന് പറയൽ നിർത്തണം. ശിർക്കില്ല, നമ്മൾ ആരോപിക്കുകയാണ്. ഇല്ലാത്തത് പറയണ ആരോപണം എന്ന് പറയാ. നിങ്ങൾ ശിർക്ക് നിർത്തിയാൽ ഞങ്ങൾ ഈ പറയലും നിർത്തും. ഞങ്ങളത് ആരോപണമല്ല, തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. എന്നിട്ട് അതിൽ പറയുന്ന എന്താറിയോ, ജീവിച്ചിരിക്കുന്ന കാലത്ത് മഹാന്മാരടുത്ത് ചെന്നിട്ട് അവിടെ നിനക്കൊന്നു വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയാറില്ലേ? അതുപോലെ മരണത്തിന് ശേഷം അവരെ കബറിങ്ങ ചെന്നിട്ടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് നിങ്ങളൊന്ന് ദുആ ചെയ്യണമെന്ന്. എങ്ങനെയുണ്ട്? അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് അവിടുത്തെ മരണത്തിന് ശേഷം അവിടുത്തെ ഖബറിങ്ങ പോയിട്ട് റസൂലെ അവിടുന്ന് ഒന്ന് ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? മഴ കിട്ടാതെ വിഷമിച്ച സന്ദർഭത്തിൽ റസൂല് ജീവിച്ചിരിക്കുമ്പോൾ മിമ്പറിലുള്ള റസൂലുള്ളവനോട് വന്നിട്ടിതാ കാലികൾ പോലും ചത്തുപോകാൻ തുടങ്ങി, അങ്ങേയറ്റത്തെ വരൾച്ചയാണ്, അവിടുന്ന് ഒന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ റസൂൽ വഫാത്തായപ്പോഴോ, റസൂൽ വഫാത്തായപ്പോൾ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക ചെയ്തത്. എന്നിട്ട് അവരെന്താ പറഞ്ഞത്? അള്ളാഹുവേ, നിന്റെ റസൂലിനെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ ഇതാ റസൂലിന്റെ അളാപ്പയായ അബ്ബാസിനെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് മഴ തരണേ. റസൂലിന്റെ ഖബർ അവിടല്ലേ, എന്റെ ആവലാതിയും കൊണ്ട് അങ്ങോട്ട് പോകാതിരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, സഹാബികൾക്കിടയിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിന് തീർപ്പ് കൽപ്പിക്കാൻ റസൂലുള്ളാഹിന്റെ അടുത്താ പോയിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഏത് കാര്യത്തിലും തീർപ്പിന് റസൂലുള്ളാഹിന്റെ അടുത്ത് വരണമെന്നും റസൂല് കൽപ്പിക്കുന്ന തീർപ്പ് സർവാത്മന സസന്തോഷം സ്വീകരിക്കണം, എന്നാലേ നിങ്ങൾ മുഅ്മിനാകുള്ളൂ എന്നാ ഖുർആൻ പറയുന്നത്. എന്നാൽ സഹാബികൾക്കിടയിൽ അതാ ജമൽ സിഫീൻ യുദ്ധം ഉണ്ടായി. രാഷ്ട്രീയമായ കാരണങ്ങളാലാണ് തുടങ്ങിയത്, നമുക്കറിയാമത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ കൊല്ലപ്പെട്ട സന്ദർഭത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാനെ കൊന്നതാരാണ് എന്ന തർക്കമുണ്ടായി. ആ കൊല്ലപ്പെട്ട കൊലയാളിയെ കണ്ടെത്തിയിട്ട് മതി അലി ബിൻ അബി താലിബ് ഭരണമേൽക്കാൻ എന്നൊരു കൂട്ടർ ഭരണമേറ്റെടുത്ത് ക്രമസമാധാന നില സാധാരണ നിലയിൽ വരട്ടെ, എന്നിട്ട് ഖാദകരെ കണ്ടെത്താമെന്ന് അലി ബിൻ അബി താലിബ്. അപ്പോഴേക്കും അലി ബിൻ അബി താലിബ് ഖാദകർക്ക് അഭയം നൽകിയെന്ന കുപ്രചാരണം, പ്രശ്നം രൂക്ഷമായി. മുസ്ലിമീങ്ങൾ അതാവ സ്വഹാബികൾ രണ്ട് ചേരി ഇന്ന് യുദ്ധമുണ്ടായി. അപ്പോൾ റസൂലുള്ളാഹിന്റെ ഖബർ അവിടല്ലേ, ആവലാതിപ്പെട്ടോ, അള്ളാഹുവിന്റെ റസൂലേ ആരാണ് ഹത്തിന്റെ അഹിനുകാരെന്ന് പറഞ്ഞു തരണമെന്ന് റസൂലുള്ളാഹിന്റെ ഖബറിങ്ങ പോയി ഒരൊറ്റ സഹാബി പറഞ്ഞോ?
പറഞ്ഞില്ല സുഹൃത്തുക്കളെ. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി! അബൂബക്കർ സിദ്ദീഖ് മരിക്കുമ്പോ, ഉമറുൽ ഫാറൂഖ് മരിക്കുമ്പോ റസൂലുള്ളാന്റെ ഖബറവിടല്ലേ പോയി ചോദിച്ചോ, എന്താ സഹാബത്ത് ചെയ്തിരുന്നത്? സഹാബത്ത് ചെയ്തിരുന്നത് സഹാബികളെ വിളിച്ചുകൂട്ടും. സഹാബികളെ വിളിച്ചുകൂട്ടിയിട്ട് ഈ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് വല്ലതും കേട്ടിട്ടുണ്ടോ? ഒരു ഉമ്മാമ വന്നിട്ട് അബൂബക്കർ സിദ്ദീഖിനോട് ചോദിക്കുന്നു, ഞാൻ വല്യമ്മയാണ്, എനിക്ക് സ്വത്തിൽ എത്ര വിഹിതമുള്ളത്, മരിച്ച ആളെ സ്വത്തിന് എത്ര വിഹിതമുള്ളത്? അപ്പോ അദ്ദേഹം പറയാണ്, അള്ളാഹുവിന്റെ കിതാബില് സ്വത്തോഹരിയക്കണ ആയത്തിൽ നിങ്ങൾക്ക് ഒരു വിഹിതവും പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ വല്യമ്മക്ക് ഏതെങ്കിലും വിഹിതം കൊടുത്തായിട്ട് എനിക്കറിയില്ല. സഹാബത്തിനോട് അദ്ദേഹം മുഷാവറത്തിൽ നിന്ന് കൂടി ആലോചിക്കുന്നു. അപ്പൊ ഒരാൾ പറഞ്ഞ്, ആറിലൊന്ന് കൊടുത്തിട്ടുണ്ട്. ഓ, നിങ്ങൾക്ക് റസൂൽ ആറിലൊന്ന് തന്നിട്ടുണ്ട് അത്രേ, എന്നാ അത് തരാം. റസൂലുള്ളാഹിന്റെ ഖബർ അവിടല്ലേ, അബൂബക്കർ സിദ്ദീഖ് എന്നവർക്കൊന്ന് പോയി ചോദിച്ചാ പോരെ, ഇടപെട്ടോ, പോയി ചോദിച്ചോ. ഇല്ല, കാരണം അബൂബക്കർ സിദ്ദീഖിനറിയാ, ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലുള്ളാഹിനോട് ചോദിച്ചാൽ റസൂൽ കേൾക്കും, റസൂൽ ഉത്തരം പറയും. റസൂൽ മരിച്ചുപോയി, ഇനി കേൾക്കൂല. വേണ്ട സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് ഭൗതിക ശരീരം മറവ് ചെയ്യാതെ അവിടെ ഇരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ബനൂ സായിദക്കാരെ ഹാളിൽ മുഹാജിറുകളും അൻസാറുകളും ആകുന്ന സഹാബികൾ ചേർന്നിട്ട് ഖലീഫ ആരായിരിക്കണമെന്ന ചർച്ച നടത്തുകയാണ്. റസൂലുള്ളാഹിന്റെ ഭൗതിക ശരീരം മറവ് ചെയ്തിട്ടില്ല. അവിടെയാണ് തർക്കം. മുഹാജിറുകൾക്ക് ഒരു ഖലീഫ, അൻസാറുകൾക്ക് വേറൊരു ഖലീഫ എന്നിടത്ത് വരെ ചർച്ചയെത്തി. അല്പം ആ പഴയ ജാഹിലിയ ചർച്ചകളിലേക്ക് പോയപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്നിട്ട് അബൂബക്കർ സിദ്ദീഖിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, റസൂലുള്ളാഹിക്ക് സുഖമില്ലാത്ത സന്ദർഭത്തിൽ അവിടുന്ന് ഇമാമത്ത് നിർത്തിയത് നിങ്ങളെയാണ്. ദീനിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് നേതാവായി അങ്ങയെ അള്ളാഹുവിന്റെ റസൂൽ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദുന്യവിയായ കാര്യം, ഈ ഭരണകാര്യത്തിന് ഞങ്ങളിതാ ഞങ്ങൾക്ക് തൃപ്തിപ്പെടുന്നു, അതുകൊണ്ട് ഞാനിതാ ബൈഅത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഉമറുൽ ഫാറൂഖ് ബൈഅത്ത് ചെയ്തിട്ടാണ് ആ പ്രശ്നം പരിഹരിച്ചത്. റസൂലുള്ളാഹി ഇടപെട്ടോ, നമുക്ക് റസൂലിനോടൊന്ന് പോയി ചോദിക്കുക, ആരെയാ ഖലീഫയാക്കേണ്ടത്, ആരെയും നോമിനേറ്റ് ചെയ്യാതെ റസൂൽ വഫാത്തായത്? ചോദിച്ചോ? ചോദിച്ചില്ല. അബൂബക്കർ സിദ്ദീഖ് മരിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റസൂലിനോട് പോയി ചോദിച്ചോ, ഇനി ആരാ ഖലീഫയാകേണ്ടത്, റസൂലിന്റെ ഖബർ അവിടെ ഉണ്ടല്ലോ? ഇല്ല, റസൂലിനോട് ചോദിക്കാതെ തന്നെ ഉമറുൽ ഫാറൂഖിനെ നോമിനേറ്റ് ചെയ്തു. ഉമറുൽ ഫാറൂഖ് മരിക്കുമ്പോഴോ റസൂലുള്ളാഹിന്റെ ഖബർ അവിടെ അല്ലേ, എന്റെ കാലം കഴിഞ്ഞു, ഇനി ആരാ ഖലീഫയാക്കേണ്ടത്, റസൂലിന്റെ ഖബർ ഇങ്ങ പോയി ചോദിച്ചോ? എത്രയുണ്ട് ഖുറാഫികളെ, സുന്നി ജമാഅത്ത് എന്നും പറഞ്ഞിട്ട് പുതിയ സുന്നത്തിന്റെ ആളുകളായി ഞെളിയുന്നവരെ, എത്രയെത്ര സംഭവങ്ങൾ നിങ്ങൾക്ക് വേണം. അപ്പൊ സുഹൃത്തുക്കളെ, ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലിനോട് പോയി ആവലാതി പറഞ്ഞതുപോലെ മരണത്തിന് ശേഷവും റസൂലിനോട് ആവലാതി പറയാം എന്ന വാദം ശുദ്ധ അസംബന്ധമാണ്, ശിർക്കാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ശിർക്ക് മുസ്ലിമീങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് കാസിമി അംഗീകരിക്കൂല. കാസിമി പറയുന്ന ശിർക്ക് ഏതാണെന്നറിയോ? മുസ്ലിമീങ്ങൾ ഇന്ന് പണിക്കരടുത്തും പാണന്റെ അടുത്തും അതുപോലെ തന്നെ മൂശാരിയുടെ അടുത്തും ഒക്കെ പോകുന്നുണ്ട്. ചിലരൊക്കെ കാശിക്ക് പോകുന്നുണ്ട്, ചിലരൊക്കെ ഗുരുവായൂരിൽ പോകുന്നുണ്ട്, ചിലരൊക്കെ പോട്ടയിലെ ധ്യാന കേന്ദ്രത്തിൽ പോകുന്നുണ്ട്. അത് തെറ്റാണ്. പിന്നെ എവിടെയാ പോകേണ്ടത്? ഞമ്മക്ക് തന്നെയല്ലേ ജാറങ്ങൾ, അവിടെ പോയാ പോരെ? കല്ലുകുത്തിയ ജാറങ്ങളിൽ പോയിക്കൂടെ? ഞമ്മക്ക് തന്നെയല്ലേ തങ്ങന്മാരും മൂല്യന്മാരും ഓലെടുത്ത് പോയിക്കൂടെ? അപ്പൊ ജ്യോത്സ്യൻ, മുസ്ലിമായ ജ്യോത്സ്യൻ പോകാം, അമുസ്ലിം ജ്യോത്സ്യനടുത്ത് പോകാൻ പാടില്ല. മുസ്ലിം ബിംബം അതായത് ജാറം അതിൻ്റെ അടുത്ത് പോകാം, അമുസ്ലിം ബിംബം എണീറ്റിക്കണത് കയ്യും കാലുള്ള അത് പറ്റൂല. ഇതാ ഇപ്പൊ കാസിമിന്റെ ശിർക്ക്. അവിടെയാണ് കാസിമിയും ഞങ്ങളും തമ്മിൽ തെറ്റുന്നത്. ഏതായാലും മുസ്ലിമീങ്ങളിൽ ശിർക്കുണ്ട് എന്ന് പറയാൻ ധൈര്യം കാണിച്ചല്ലോ. ഞങ്ങൾ മുസ്ലിമീങ്ങളിൽ ശിർക്കുണ്ടെന്ന് പറഞ്ഞപ്പോ മുശരിക്കാക്കാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളിയില്ലേ? ഇപ്പൊ നിങ്ങളോ, നിങ്ങൾ മുസ്ലിമീങ്ങളെ മുശരിക്കാക്കല്ലേ? അള്ളാഹുവിന്റെ റസൂലിന് സഹാബത്തിന് കിട്ടി, സഹാബത്ത് താബിഈങ്ങൾക്ക് കിട്ടി, താബിഈങ്ങൾക്ക് കിട്ടി, അങ്ങനെ പോന്നു പോന്ന് ഞങ്ങളെ വല്യുസ്താദിന് കിട്ടി, പൊന്നാനിയിൽ വന്നു, അവിടുന്ന് ഇങ്ങോട്ട് സനദ് സഹിതമുള്ള ദീനാണ് ഞങ്ങളെ കയ്യിലുള്ളതെന്ന് പറഞ്ഞു. എവിടെ പോയി നിങ്ങളെ സനദ്? സനദ് പറഞ്ഞാ ചെങ്ങല അല്ലേ, പരമ്പര. നിങ്ങളെ പരമ്പരയല്ല, നിങ്ങളത് പനങ്കൊലയാണ്. അത് ചെന്നെത്തുന്നത് എല്ലാം ഷിയാക്കളിലേക്കാണ്. അപ്പരമ്പര ഞങ്ങൾക്കുള്ളത് ഷിയാക്കൾ കൊണ്ടുവന്ന ഖബറാരാധന അതല്ലേ ഇവിടെ നടക്കുന്നത്. ക്രിസ്ത്യാനികളാണ് വാസ്തവത്തിൽ ഖബർ കെട്ടിപ്പൊക്കാൻ തുടങ്ങിയത്. അത് പിന്നെ ഷിയാക്കൾ ഏറ്റെടുത്തു. ഇന്ന് കൊണ്ടു നടക്കുന്നത് ആരാ? സുന്നത്ത് ജമാഅത്തിന്റെ മൊത്തക്കുത്തകക്കാരെന്ന് അവകാശപ്പെടുന്നത്. എന്തിന്? അവിടെ പോയി പ്രാർത്ഥിക്കാൻ. പറഞ്ഞാ പറയും, കണ്ടോ ഖബർ സിയാറത്തിന് എതിർക്കുന്നത് കണ്ടോ? ഖബർ സിയാറത്ത് എന്ന് പറഞ്ഞാൽ മരണത്തെ കുറിച്ച് ഓർക്കാൻ. ആർക്ക്? സിയാറത്തിന് പോണ ആള്. പരലോകത്തെ കുറിച്ച് ഓർക്കാൻ, ദുനിയാവിനെ കുറിച്ച് വിരക്തി തോന്നാൻ. ഇതിനൊക്കെ വേണ്ടിയാണ് ഇസ്ലാം ഖബർ സിയാറത്ത് അനുവദിച്ചത്. ഇന്നോ? ഇന്ന് അതിനല്ല. യസൂറുൽ വരാമിൻ കുല്ലി ഫജ്ജി മസാറഹും ലിതഹഖീഖി അഹ്ദാഫിം വദഫ്ഇൽ മുസീബതി
ഓമാനൂർ ശോദാക്കളെ ജാറത്തിലേക്ക് എല്ലാ ഭാഗത്തുനിന്നും ആളുകൾ സിയാറത്തിന് വരുന്നു. എന്തിനു വേണ്ടി? തഹഖീഖ് അഹ്ദാഫിൽ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ, വദഫിൽ മുസീബത്തി ആപത്തുകളെ തടുക്കാനും. അല്ലേ, പുത്തമ്പള്ളി ജാറത്തിന്റെ പരസ്യം എങ്ങനെയാണ്? കടം വീടുവാൻ, പോയ ഭർത്താവ് തിരിച്ചു വരുവാൻ, മാറാരോഗികൾക്ക് പലസിദ്ധി, പേപ്പർ ടിവിഷൻ നിവാരണത്തിന്, അല്ലേ, പിന്നെ ഇങ്ങനെ കുറെ കുത്ത, എല്ലാവിധ ആഗ്രഹങ്ങളും സഫലീകരിക്കുവാൻ സന്ദർശിച്ച് സായുജ്യം അടയുക. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ പുണ്യ തീർത്ഥാടന കേന്ദ്രം പെരുമ്പടപ്പ് പുത്തമ്പള്ളിയാറം. ജാറത്തിലെ വരുമാനം സാമൂഹ്യക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചുവിട്ട ഏക ജാറം. 12 സ്കൂള്, 2 എത്തിങ്ങാന, 3 പള്ളി, 1 ആശുപത്രി, അങ്ങനെ കുറേ അവര് ജാറം കൊണ്ട് നടത്തുന്ന സ്ഥാപനങ്ങളെ പേരും. ഇതാ ഇപ്പൊ നടക്കുന്നത്. ഇതാ ഇസ്ലാമി സംസ്ഥാനം എതിർക്കുന്ന കാര്യമായത്. ഇത് ഇസ്ലാം അനുവദിച്ച കാര്യമാണോ? ഇങ്ങനൊരു ഏർപ്പാട് അള്ളാഹുവിന്റെ റസൂലോ അവിടുത്തെ സഹാബത്തോ കാണിച്ചു തന്നിട്ടുണ്ടോ? അതാണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ കാസിമിക്ക് വരെ സമ്മതിക്കേണ്ടി വന്നു മുസ്ലിമീങ്ങളിൽ ശിർക്കുണ്ട്. ആ ശിർക്ക് എന്താണെന്നാണ് ഇപ്പൊ ചർച്ച ചെയ്യേണ്ടത്. അമുസ്ലിം ജ്യോത്സ്യന്റെ അടുത്ത് പോകാ, മുസ്ലിം ജ്യോത്സ്യന്റെ അടുത്ത് പോകാൻ പറ്റില്ല എന്നാ റസൂൽ പറഞ്ഞേ. മന്നത്താ കാഹിനന്റെ വറാഫൻ, ആരെങ്കിലും ഒരു ജ്യോത്സ്യന്റെ അടുത്ത്, ഗണിതക്കാരൻ്റെ അടുത്ത് പോയാൽ, കാഹിന് എന്നാ ഭാവി പ്രവചിക്കുന്നവൻ, അറാഫ് എന്ന് പറഞ്ഞാൽ കാണാതായ സാധനങ്ങൾ കണ്ടെത്തി തരുന്നവൻ, അവൻ ആരാകട്ടെ, തങ്ങളാകട്ടെ, മൂല്യരാകട്ടെ, മുക്രിയാകട്ടെ, പാണനാകട്ടെ, പറയനാകട്ടെ, ആരായാലും ശരി, എല്ലാവരും ഇതിൽ പെട്ടു. മന്നത്താ കാഹിനൻ ഗൈറ മുസ്ലിം എന്ന് നബി പറഞ്ഞിട്ടില്ല. അത് നിങ്ങളെ വകയാണ്. കാഹിൻ മൂല്യരും കാഹിന, തങ്ങളും കാഹിനാവും. ഈ കഹാനത്തുള്ളവരൊക്കെ കാഹിന, അറാഫത്തുള്ളവരൊക്കെ അറാഫാണ്. മനസ്സിലാക്കണം നമ്മള്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അങ്ങനെ പോയാൽ തന്നെ 40 സംസ്കാരം ബാത്തിലാകും. അവൻ പറയുന്നത് വിശ്വസിച്ചാലോ? അവൻ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയ ഇസ്ലാമിൽ ഖുർആനിൽ അവിശ്വസിച്ചു. ഇവിടെയാണ് ഞങ്ങളും കാസിമിയും തമ്മിൽ തെറ്റുന്നത്. അമ്പലത്തിലേക്ക് പോയി, ഗുരുവായൂരിലേക്ക് പോയി, അല്ലെങ്കിൽ കാശിയിലേക്ക് പോയി, തെറ്റാണെന്ന് പറയുന്നു. പക്ഷേ നിങ്ങൾ തന്നെയാ ജനങ്ങളോട് പറഞ്ഞയച്ചത്. കാരണം ഇവിടെ പോകാൻ പാടില്ല, നാഗൂരിൽ പോയിക്കൂടാ, അജ്മീറിൽ പോയിക്കൂടാ, അപ്രാപാളയത്ത് പോയിക്കൂടാ, മമ്പരത്തും പുത്തമ്പള്ളിയിലും പോയിക്കൂടാ എന്ന് ഞങ്ങൾ പറഞ്ഞു. ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ജാറങ്ങൾ ചുറ്റാൻ, മഹാന്മാരെ ഖബറുകൾ സിയാർത്ത് ചെയ്യാൻ അള്ളാഹു അവന്റെ റസൂലോ പഠിപ്പിച്ചിട്ടില്ല, സഹാബത്ത് കാണിച്ചു തന്നിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ സാധാരണക്കാരെ പറഞ്ഞു പഠിപ്പിച്ചു. എന്നിട്ട് പോകാൻ പാടില്ല എന്നിട്ട് ഞങ്ങളെ കാര്യം നടക്കണില്ലേ? മാറാത്ത വയറുവേദന മാറുന്നില്ലേ? കുട്ടില്ലാത്തവർക്ക് കുട്ടിനെ കിട്ടുന്നില്ലേ? കെട്ടുവരാത്തവർക്ക് കെട്ടു വരുന്നില്ലേ? അപ്പോ സംഗതി നടക്കണ്ടോ നോക്കിയാ മതി, പോകാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ്. കാര്യം നടന്നാ മതി. അപ്പൊ ജനങ്ങൾ എന്തു ചെയ്തു? ഒരുപാട് ജാറങ്ങളിൽ പോയി നോക്കി, അവിടുന്ന് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ പിന്നെ ഉസ്താദ് പറഞ്ഞെടുത്ത എന്താ, കാര്യം നടന്നാ മതി എന്നല്ലേ. ശങ്കരൻകുട്ടി പറഞ്ഞു, ഒന്ന് മാലയിട്ട് 18-ാം പടി ചവിട്ടിയൊക്കെ, അവരെയും ഇവിടെയൊക്കെ ഓരോരുത്തർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓൻ ശരണം വിളിച്ച് 18-ാം പടി ചവിട്ടി, കിട്ടിയോന് കുട്ടി. ചേന്നരയിൽ അബൂബക്കറാജി ഗുരുവായൂർ പോയി, ഗുരുവായൂരപ്പാ എനിക്കൊരു കുട്ടിയെ തരണമേ, മക്കത്ത് പോയി അജി തന്ന ആളാ, പക്ഷെ സാധനം ഖുറാഫിയായി പോയി കണ്ടോ. അപ്പൊ ഗുരുവായൂരപ്പന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു, എനിക്ക് കുട്ടിയെ കിട്ടിയാൽ ഞാനിവിടൊന്ന് തുലാഭാരം നടത്തിക്കൊള്ളാമേ. കുട്ടി ജനിച്ചു ചേന്നരയിൽ അബൂബക്കർ, ചേന്നര തിരുവനടുത്ത കാറെടുത്ത് ഗുരുവായൂർ പോയി. ഒരു തുലാസിൽ കുട്ടി, മറ്റേ തുലാസിൽ കുട്ടിയുടെ കനത്തിൽ പൂവമ്പഴം. ഗുരുവായൂരപ്പന്റെ സന്നിധിയിലേക്ക് നേർച്ച കൂട്ടണമെന്ന് മൂപ്പര് പഠിച്ചിട്ടുണ്ട്, അത് പാലിച്ചു മൂപ്പരെ. ഓ ഉസിയാക്കന്മാർ യോഗം കൂടി, അബൂബക്കറാജ് ഇസ്ലാമെന്ന് പുറത്തായി, മൂപ്പരും ഭാര്യയും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞു. ഓ വലിയ വിഷയമായി പോയി. എന്നിട്ടോ എന്താ വേണ്ടത്? ഒരു നിക്കാവും കൂടി കഴിക്കണം, നമുക്ക് പള്ളികൾക്ക് കാശ് കിട്ടണം, ഓലിയർക്ക് കാശ് കിട്ടണം, നിക്കാവ് കഴിച്ചു. മൂപ്പര് സുന്നത്തിയമായത്തിന്റെ നടുക്കണ്ടേ? നിങ്ങൾ ആരെയാ നന്നാക്കാൻ പോണത്? ആരെയാ നന്നാക്കാൻ പോണത്? കാര്യം നടന്നാ മതി ഞങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചത്. അപ്പൊ കല്ല് കുത്തിയോടത്തൊക്കെ പോയിട്ട് നടക്കാത്തടത്ത് കിടത്തിയിട്ട ബിംബം, 250 വോൾട്ടേജ് അപ്പുറത്തും ഇപ്പുറത്തും കൊടുത്ത ബിംബം ഉണ്ടല്ലോ, ജാറമെന്ന ബിംബം, ആ ബിംബത്തിന്റെ അടുത്ത് പോയിട്ട് നടക്കുക. അപ്പൊ പിന്നെ കയ്യും കാലും ഉള്ള എണീറ്റ് നിൽക്കുന്ന ബിംബത്തിന്റെ അടുത്ത് പോയി നോക്കി, കാര്യം നടക്കുക. നമ്മൾ അമ്പലക്കടവ് ഫൈസിയോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ നാട്ടിൽ ഒരാൾക്ക് സുഖല്ല, തവസ്സലും ഇസ്തിഗാദയും തബറുക്കും ഒക്കെ നടത്തിയിട്ട് അസുഖം മാറുന്നില്ല. അപ്പൊ ഒരു തങ്ങളെടുത്ത് പോയപ്പോ, ഒരു ജാറത്തിലോ മറ്റോ പോയപ്പോ പറഞ്ഞു, തൃശ്ശൂർ ജില്ലയിൽ ഒരു അമ്പലമുണ്ട്, അവിടക്കൊരു സ്വർണത്തിന്റെ നാഗത്തെ നീർച്ചയാക്കിയ ഞങ്ങളത് മാറുന്നാ പറയണത്. അതെന്താ ഉസ്താദ് ഈ തവസ്സുൽ ഇസ്തിഗാദ ഒന്നും പഠിക്കാത്തത്? ആ മൂപ്പര് പറഞ്ഞു കൊടുക്കാണ്, അതെന്താണല്ലേ, ശൈത്താനെ പ്രീതിപ്പെടുത്തിയാൽ ശൈത്താനെ കൊണ്ടുണ്ടായ അസുഖമൊക്കെ മാറിക്കിട്ടും.
അപ്പൊ അമ്പലത്തിലേക്ക് നിങ്ങൾ സ്വർണനാഗത്തെ കൊടുത്താൽ ശൈത്താന് സന്തോഷമായി, അപ്പം ഒഴിഞ്ഞു തരും, അപ്പൊ നിങ്ങൾ അസുഖം മാറും. അത് ശൈത്താൻ ഉണ്ടാക്കിയ രോഗമാണ്. കണ്ടോ കണ്ടോ കണ്ടോ, ഞങ്ങൾ പറയുന്നത് എന്താറിയോ, ജാറത്ത് പോയാലും സംഭവിക്കണ അത് തന്നെയാണ്. ഏർവാടി പോയാൽ ചില ആളുകൾക്കൊക്കെ രോഗം മാറുന്നതും ഈ ശൈത്താന്റെ പണി തന്നെയാണ്. അവിടെ ഉള്ളത് കറാമത്തല്ലടോ, ആദിശാത്തങ്ങളെ കറാമത്തല്ല, അവിടെയും ശൈത്താന്റെ പ്രവർത്തനമാണുള്ളത്. ചില ആൾ കേറുവാടി പോയാൽ മാറുന്നുണ്ടെങ്കിൽ അത് ശൈത്താന്റെ പ്രവർത്തനമാണ്. അപ്പോ നാഗത്തെ കൊടുത്ത അമ്പലത്തിൽ കറാമത്തില്ലാത്ത പോലെ ഈ ജാറത്തിലുമില്ല ഈ പറഞ്ഞ കറാമത്ത്. ഇത് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ ഞങ്ങൾ എന്തെല്ലാം പറഞ്ഞു. മുസ്ലിമീങ്ങളെ വഴിതെറ്റിച്ചത് യഥാർത്ഥത്തിൽ നിങ്ങളാണ്. ഇപ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണെന്താ, ആയിരം വട്ടം മുഹ്യദ്ദീൻ ശൈഖിനെ വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന ഖുത്ബിയത്തിലെ വരിയുണ്ട്. അതിന് ഈ വെന്നിയൂരുള്ള ഒരു സലാഹുദ്ദീൻ ഫൈസി ഉണ്ട്, വലിയ നാവുള്ള ആളാ. അയാളതിനെ ന്യായീകരിക്കുകയാണ്. മുഹ്യദ്ദീൻ മാലയിൽ എന്താ പറയുന്നത്, വല്ല നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്ക്കൂടാവുത്തീരം ചെയ്യും ഞാനെന്നോ പറി. എവിടെ നിന്നെങ്കിലും ആയിരം വട്ടം വിളിച്ചാൽ, അല്ല എവിടെ നിന്നെങ്കിലും എന്നെ വിളിച്ചാൽ വായ കൂടുന്നതിനും ഞാൻ ഉത്തരം ചെയ്യുന്നു മൊയ്തീൻ ശേഖ പറഞ്ഞിരിക്കുന്നു. മൊയ്യദ്ദീമാലിന്റെ 400th മൗലിദാപ്പ കൊണ്ടാടിയത് കുറെ ആൾക്കൊക്കെ മനസ്സിലായേ, അപ്പൊ ഇത് റസൂലിന്റെ കാലത്തൊന്നുള്ള സാധനം അല്ലല്ലേ, 400 കൊല്ലം മുമ്പ് ഉണ്ടായതല്ലേ. മൊയ്യദ്ദീൻ ശേഖ മരിച്ചു വെച്ചതിന്റെ കാലത്രയിക്കണ്, അപ്പൊ ഈ അടുത്ത കാലത്ത് ഉണ്ടായതാണെന്ന് ഇപ്പോഴെങ്കിൽ ആളുകൾക്ക് മനസ്സിലായി. ആരാത് ഉണ്ടാക്കിയത്, കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നോവർ കോർവായിതൊക്കെയും നോക്കിയെടുത്തോവർ. കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നവരാണ് ഇതൊക്കെ നോക്കിയെടുത്തത്. ആരോപ്പരെ പേര് കാളി മുഹമ്മദ് എന്ന് പേരുള്ളവർ, കാളി മുഹമ്മദ് എന്ന് പേരുള്ള ഒരു തെരീക്കത്തേരെ എഴുതി കൂട്ടിണ്ടാക്കിയതാണ്. എവിടുന്നാ മൂപ്പരക്കെതിരെ ഈ പുരാണൊക്കെ കിട്ടിയത്, അത് മൂപ്പരെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ വർഷം അങ്ങീനെ തക്മീല തന്നിന്നും കണ്ടോവർ, അവർ ചെന്ന വൈത്ത് ബഹിജത്തുല്ല സിറാറ് തക്മീല പോലെ കീറ കിതാബുകളിൽ നിന്ന് തണ്ടിപ്പെറുക്കി എഴുതി കൂട്ടിണ്ടാക്കിയതാണ് ഈ മൊയ്യദ്ദീൻ മാലാന്ന്. എന്നിട്ടോ ആരാ ഇതിന്റെ 400th മൗലൂദ് ഉദ്ഘാടനം, ശ്രീമാൻ വി എസ് അച്യുതാനന്ദൻ, മതം മനുഷ്യനെയുമായിക്കുന്ന കറുപ്പാണ്, അവിടെ തന്നെ നിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന സാക്ഷാൽ അച്യുതാനന്ദൻ മൂപ്പര് തന്നെ അത് ഉദ്ഘാടനം ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്, ഫിറ്റായ ആളെ കിട്ടിയത്. കാരണം എന്താ, ശുദ്ധ കുഫറല്ലേ ഇതിലുള്ളത്, കുഫറും സിന്ധി കുഫറും സന്തക്കത്തും ഉള്ളത്. അപ്പൊ സിന്ധീഖിനെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിക്കുമാണ്, യാതൊരു സംശയവും വേണ്ട. എന്നിട്ടോ മുഹ്യദ്ദീൻ മാലിന്റെ പോരിശ വേണ്ടതുപോലെ വെക്കതായില്ലാന്ന് ചന്ദ്രികയിലും സിറാജിലും ഒക്കെ കത്ത്. ഏയ് നിങ്ങൾ കുടിയിക്കൊണ്ടോ ആഘോഷിച്ചോളീം. ആരുണ്ടാക്കിയതാ അതൊക്കെ, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലശേഷം സ്വഹാബികൾ ആരെങ്കിലും ഇങ്ങനെ ഓരോരുത്തരെ പറ്റി മതുകൈതിണ്ടാക്കിയിട്ട് ഇല്ലാത്തതും ഉള്ളതുമായ കാര്യങ്ങൾ വർണ്ണിച്ച് പറഞ്ഞിട്ട് അത് ചൊല്ലിയാ കൂലിണ്ട് എന്ന് പറഞ്ഞ് നടന്നിടണോ. എന്നിട്ട് ചിലവര് പറയാണ് അതൊരു സാഹിത്യകൃതി എന്ന നിലക്ക് അതിനെ നമുക്ക് അംഗീകരിച്ചുകൂടെ. ഞങ്ങളെ മടവൂരി നേതാവ് ഉണ്ടായിരുന്നു അസീസ് മോൻ, ഇപ്പൊ അടുത്ത കാലത്താ മരിച്ച്, ചിയാബങ്ങൾ ഇമാമെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആ മംഗളക്കാരൻ. അയാൾ പറഞ്ഞത് തന്നെയാ, എന്താ പറഞ്ഞത്, അത് സാഹിത്യകൃതി എന്ന നിലയ്ക്ക് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. അത് സാഹിത്യകൃതി എന്ന നിലക്കാണോ മുസ്ലിം സമുദായത്തിൽ ഇത് പ്രചരിച്ചിട്ടുള്ളത്, അല്ല. പിന്നെയോ മൊഴിയൊന്നും കളയാതെ ഫിണയാതെ സ്വന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ. ഒരു മൊഴിയും കളയാതെ ചെന്നാ സ്വർഗത്തിൽ മണിമാടം കിട്ടും, നല്ല പാലസ് കൊട്ടാരം കിട്ടും. നമ്മളൊന്ന് നിൽക്കാൻ നിലം കിട്ടിയെങ്കിൽ വിചാരിച്ചിട്ട് അപ്പൊ ഈ മഞ്ഞും കൊണ്ടുപോയി ഇരിക്കണേ അല്ലേ. സ്വർഗത്തിലൊന്ന് കടന്നിട്ട് ആ മരത്തിൻ്റെ നിൽക്കാൻ കഴിഞ്ഞാൽ മതി, മണിമാടൊന്നും വേണ്ടിയിരുന്നില്ല. എന്നാൽ അത്ര ഓഫറാ, പരിശുദ്ധ ഖുർആൻ മുഴുവൻ നിങ്ങൾ ഓതിയാലും കൂടി ഇങ്ങനത്തെ ഓഫറില്ല, ഇങ്ങനത്തെ ഗ്രാൻഡ് ഗ്രാൻഡ് ഓഫറായി പറയുന്നത്. ഇത് മാത്രല്ല, മുയ്യദ്ദീമാലെ തെറ്റാണെന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോണത്, എന്റെ വാചനത്തെ ഫൊയ്യെന്ന് ചൊല്ലുകിൽ അപ്പഴേ കൊല്ലുന്ന നഞ്ഞ് ഞാൻ എന്നോവർ. സഡൻ ആക്ഷനാണ്, അപ്പണ് കൊല്ലും. ഞാനൊക്കെ എന്ത് തട്ടിപ്പോണ്ടറിയോ, മൊയ്യദ്ദീമാലിനെ കുറ്റം പറഞ്ഞ അപ്പ തട്ടും. എന്നിട്ടോ അവരുടെ ദിനയും ശേഷം ദുന്യാവേയും ആഹീറം തന്നെയും ഫോക്കും അതെന്നോവർ. അങ്ങനത്തെ കിതാബായിട്ടാണ്, അത് തെറ്റാണെന്ന് പറഞ്ഞ ദീനും ദുനിയാവും പോക്കും പിന്നെ ആഹറം പോക്കും. ദീനും ദുനിയാവും പോക്കിയ പിന്നെ ആഹറം പോക്കണ്ടല്ലോ, പോയല്ലോ. അങ്ങനെയാ പറഞ്ഞിരിക്കണത്. അങ്ങനത്തെ പുണ്യ കിതാബായിട്ട് ആ സുഹൃത്തുക്കളെ അത് എങ്ങനെയാ ചൊല്ലേണ്ടത്, പല അദബുകളുണ്ട്, വൃത്തിയിലും വെടുപ്പിലും വേണം. ജനാപത്തുള്ളപ്പോഴും ഒന്നും ഉണ്ടാക്കാതെ എല്ലാം പാടില്ല, നിക്കാരത്തിന്റെ മാര്യ. നല്ല സുഗന്ധം പൂശണം, മുസല്ല വിരിക്കണം, ഊതുപത്തി കത്തിച്ചു വെക്കണം,
ഏയ് ചന്ദനത്തിരിയേ, അങ്ങനെ ബഹുമാനപ്പെട്ട സദസ്സിൽ അതോടെ ഇരുന്നിട്ട് ചെല്ലേണ്ട സാധനമാണിത്. വെറും സാഹിത്യകൃതി എന്ന നിലക്കല്ല മുസ്ലിമീങ്ങൾ അതിനെ കൊണ്ടാടുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, മുഹയ്യദ്ദീൻ മാല ഒരു സമുദായത്തിലെ ഒരുപാട് ആളുകളുടെ വിശ്വാസങ്ങളെ നിയന്ത്രിച്ചിട്ടുണ്ട്, ഒരുപാട് ഖുറാഫാത്തുകൾക്ക് അത് പ്രചോദനമായിട്ടുണ്ട്. ആയിരം വട്ടം വിളിക്കണമെന്ന് ഖുത്ബിയത്തിൽ പറയുന്നതും വായ കൂടുന്നതിന് മുമ്പ് ഉത്തരം കിട്ടുന്ന പറഞ്ഞതും തമ്മിൽ വൈരുദ്ധ്യമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഖുറാഫി എന്താ പറഞ്ഞതെന്നറിയോ? വൈരുദ്ധ്യമല്ല, രണ്ടും രണ്ട് സന്ദർഭ. കുടുങ്ങുമ്പോൾ സന്നിഗ്ധ ഘട്ടത്തിൽ വിളിക്കണാണ് വായ കൂടാതെ ഉത്തരം ചെയ്യുമെന്ന് പറഞ്ഞത്, മറ്റത് നീർച്ചയാക്കിയിട്ട് വിളിക്കണാണ്. അപ്പൊ എപ്പോഴും വിളിക്കേണ്ട മൂപ്പരെ തന്നെയാണ്. കുടുങ്ങുമ്പോഴും സന്നിഗ്ധ ഘട്ടത്തിലൊക്കെ വിളിക്കേണ്ടത് മൂപ്പരെ തന്നെയാണ്. ഇപ്പൊ പറയുന്നെന്താ അറിയോ? അള്ളാഹുവിനെ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നതും കേൾക്കുന്നതും മൊയ്തീൻ ശേഖാണ്. മൊയ്തീൻ ശേഖനെ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നത് അള്ളാഹുവാണ്. രണ്ടാളുണ്ട്, ഒന്നായിട്ടേ ആരെ വിളിച്ചെന്ന് രണ്ടാൾക്കും തിരിയുന്നില്ല. എന്നെ വിളിച്ചിട്ട് മൂപ്പര് ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാബില്ല ഈ രീതിയിലാണ് അതിനെയൊക്കെ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ പറയുന്നെന്താ അറിയോ? കുത്തുബുസമാനെ വിളിച്ചോ, ആയിരം വട്ടം വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് മുസ്ലിമീങ്ങളിൽ ഈ ശിർക്ക് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അബൂജാൽ ചെയ്ത ശിർക്ക് എന്തായിരുന്നു? രണ്ട് പടച്ചോണ്ടെന്ന് വിശ്വസിച്ചതാണോ? ആണോ അബൂജാൽ രണ്ട് പടച്ചോണ്ടെന്ന് വിശ്വസിച്ചത്? അല്ല, ഇബ്രാഹിം നബിയെ വിളിച്ച് തേടി, മരിച്ചുപോയ ലാത്തയെ വിളിച്ച് തേടി. അതന്നെ അവിടുത്തെ മുസ്ലിമീങ്ങളും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന മരിച്ച മഹാന്മാരെ വിളിച്ച് തേടിക്കൊണ്ടിരിക്കുകയാണ്. അബൂജഹൽ ചെയ്ത ശിർക്കിന്റെ മറ്റൊരു രൂപം. എന്നിട്ട് സലാഹുദ്ദീൻ ഫൈസി മുസ്ലിമീങ്ങളെ ശിർക്കിലേക്ക് നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കണ്ടോ? മുസ്തഫൽ ഫൈസി ആയിരം പ്രാവശ്യം വിളിച്ചാൽ മുറാദ് ഹാസിലാകുമോ? എന്നെ ആയിരം തവണ വിളിച്ചാൽ, മെനക്കെട്ട് വിളിക്കാൻ തയ്യാറായാൽ ഞാന് അവനെ സഹായിക്കും. ആ മൊയ്തീൻ ശേഖിന്റെ വെബ്സൈറ്റാ അത്, ആയിരം തവണ www അങ്ങനെ ഒരുപാട് ഡബ്ല്യൂലേ, ആ മൊയ്തീൻ ശേഖിന്റെ ഡബ്ല്യൂ ആയിരം തവണ പറയണം, എന്നാലേ വിഷയം കിട്ടുണ്ടാവുള്ളൂ. ഇപ്പം അപ്പോ ആയിരം വട്ടം വിളിക്കല് www വിളിക്കണ മാതിരി മൂപ്പര വെബ്സൈറ്റാണ് ആയിരം വട്ടം വിളിക്കല്. മുസ്തഫൽ ഫൈസി അത് പറഞ്ഞത്, സലാഹുദ്ദീൻ ഫൈസിന്റെ വേറെ പേരിലുണ്ട്. മുസ്തഫൽ ഫൈസി എന്ന് പറഞ്ഞാൽ മൊഹിയദ്ദീൻ മാലക്ക് വ്യാഖ്യാനം എഴുതി. അപ്പോഴാത്ര മൂപ്പരിക്ക് ഖുർആനൊന്നും വ്യാഖ്യാനം എഴുതിയാൽ തരക്കടില്ല എന്ന് തോന്നിയത്. എന്നിട്ട് മൂപ്പര് ഇയാക്കൻ ആബുദൂല മാത്രമൊക്കെ കട്ടിട്ട് ഇറക്കി. ഉമർ മൗലി റഹിമഹുല്ല പറഞ്ഞത് ദജ്ജാലിന്റെ തഫ്സീറാണ് എന്നാണ്. മനസ്സിലായില്ലേ? ആ രൂപത്തിലുള്ള തഫ്സീർ എഴുതണമെന്ന് മൂപ്പരിക്ക് തോന്നിയത്. കുറെ കാലം മൂപ്പര് പടു എ പി എന്നു, പിന്നെ മൂപ്പര് ഇ കെ ആയി, പിന്നെ പലിശ പ്രശ്നം വന്നു. നാട്ടിലെപ്പോഴും നടവുള്ള പലിശ എന്നും പലിശ അല്ല എന്ന് പറഞ്ഞു. അപ്പൊ പലിശ പൈസീന്ന് പേരിട്ടി. അയാളാപ്പാ പറഞ്ഞത്, ആയിരം വട്ടം വിളിച്ചാൽ മൊയ്തീൻ ശേഖ് ഉത്തരം ചെയ്യും എന്ന് മുസ്ലിമീങ്ങളെ പഠിപ്പിക്കുകയാണ്. ഈ രൂപത്തിൽ മുസ്ലിമീങ്ങളെ ശിർക്കിലേക്ക് നയിക്കാൻ ഇത്തരം ഫൈസിമാരും സായദിമാരും ദാരിമാരും സക്കാഫിമാരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എത്ര എണ്ണ ഓരോ കൊല്ലം ഇറങ്ങണത്! കറുത്ത കുപ്പായോട്ട് ഇങ്ങനെ കോട്ടിട്ട് സനത് വാങ്ങാൻ കുത്തിരിക്കണ ഫോട്ടം കാണങ്ങൾക്ക്, മർക്കസിന്നും നന്ദിന്നും അതുപോലെ സായദിയെന്നും എവിടുന്നൊക്കെ എത്ര ആയിരക്കണക്കിന് ആളുകൾ ഇറങ്ങിയിട്ട് മുസ്ലിമീങ്ങളെ പഠിപ്പിക്കണത് എന്താ? അള്ളാഹനെ വിളിച്ചോന്നല്ല, അള്ളാഹുവിന്റെ അമ്പിയാക്കളെ വിളിച്ചോളി, ഔലിയാക്കളെ വിളിച്ചോളി, അള്ളാഹുവിലേക്ക് ജനങ്ങളെ അടുപ്പിക്കാനല്ല ഇവർ ശ്രമിക്കുന്നത്. ഈ നേർച്ചകളൊക്കെ ഇങ്ങനെ ശക്തിപ്പെടുന്ന എന്താ? നേർച്ചയിലൊക്കെ നടക്കുന്ന പ്രധാനപ്പെട്ട കർമ്മം ഏത് ജാരത്തിലെ നേർച്ചയാണോ ആ ജാരത്തിൽ മർമാടപ്പെട്ട ആളെ നല്ലോണം വിളിച്ചു തേടുന്ന ദിവസമാണെന്ന്. ഭീമാപ്പള്ളിയിലെ നേർച്ചയിൽ ഭീമാ ബീവിയെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, അതുപോലെ കൊണ്ടോട്ടി നേർച്ചയിൽ കൊണ്ടോട്ടി തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് വാസ്തവത്തിൽ ഓരോ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. നേർച്ചയിലെ പ്രധാനപ്പെട്ട ഒരു ഇനം തന്നെ ആ നേർച്ചയാക്കിയ നേർച്ചയിൽ ഒരുമിച്ച് കൂടിയ ദിവസം എല്ലാവരും വന്ന് അയാളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി, ആ മറമാടപ്പെട്ട മനുഷ്യനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നേർച്ചയാക്കിയിരിക്കുകയാണ്. ഭീമാ പള്ളിയിൽ നടക്കുന്ന ജാറത്തിലെ നേർച്ചയിൽ നടക്കുന്ന പ്രാർത്ഥന ഒരു ചെറിയ സമയം നിങ്ങളൊന്ന് കേട്ടോളി. ആ
അന്ന് അതിന് നേർച്ചയാക്കിയിട്ട് വന്നോല. അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല അന്നോട് നേർച്ചയാക്കിയിട്ട് വരുന്നത്. ഇന്ന് ഭീമാബീവിനോട് പ്രാർത്ഥിച്ചിട്ട് ഒരു കൊല്ലമായി മനസ്സിൽ താനു വിളിച്ചു വെച്ച ഒരുപാട് മോഹങ്ങൾ അവരോട് പറഞ്ഞിട്ട് സായുജ്യെന്നറിഞ്ഞു. അന്ന് പ്രത്യേകം ഉത്തരം കിട്ടുന്ന ദിവസം എന്നുള്ള നിലക്കാണ് ടവലൊക്കെ ഇട്ട് ബക്കതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾ. ഇതന്നെയല്ല സഹോദര ഇബാദത്ത് എന്ന് പറയുന്നത്. അള്ളാഹു വല്ലാത്തവരെ വിളിച്ച് തേടിയാൽ അത് അവർക്കുള്ള ഇബാദത്തായി, അള്ളാഹിനെ വിളിച്ചാൽ അള്ളാഹുക്കുള്ള ഇബാദത്തായി. ഞങ്ങൾ ഇലാഹാക്കണില്ല എന്നാ പറയൽ, അല്ലേ? ഇലാഹാണെന്ന് വിശ്വസിക്കുന്നില്ല. ഇലാഹാണെന്ന് വിശ്വസിക്കാതെ തന്നെ ഇലാഹാകും. ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇസ്മു ജിൻസിൻ ലി കുല്ലി മഅബൂദിൻ, ആരാധിക്കപ്പെടുന്ന എല്ലാവർക്കുമുള്ള വർഗനാമമാണ് ഇലാഹ്. കല്ലിനെ ആരാധിച്ചാൽ കല്ല് ഇലാഹായി, കാഞ്ഞരക്കുറ്റിനെ ആരാധിച്ചാൽ കാഞ്ഞരക്കുറ്റി ഇലാഹായി, മൊയ്യദ്ദീൻ ശൈഖിനെ ആരാധിച്ചാൽ മൊയ്യദ്ദീൻ ശൈഖ് ഇലാഹായി, ഭീമാബീവി ആരാധിച്ചാൽ ഭീമാബീവി ഇലാഹായി. അപ്പൊ ഇലാഹ ആക്കണം, ആക്കുക എന്നുള്ളത് അവിടെ നടക്കുന്നുണ്ട്. ഇലാഹാണെന്ന് വിശ്വസിക്കണം എന്നില്ല. ഇലാഹിന് കൊടുക്കണം, യഥാർത്ഥ ഇലാഹായ അള്ളാഹുവിന് കൊടുക്കേണ്ടത് അള്ളാഹിന്റെ പടപ്പുകൾക്ക് കൊടുക്കുകയാണ്. ഇതാണ് മുസ്ലിം സമുദായത്തിലെ ശിർക്ക്. മുസ്ലിം സമുദായത്തിൽ നിലനിൽക്കുന്ന ശിർക്കുകളിൽ ഏറ്റവും ഗുരുതരമായ ശിർക്ക് ഇതാണ്, പ്രാർത്ഥനയിലുള്ള ശിർക്കാണ്. അത് ഇസ്തിഗാഥ എന്ന് ഓമനപ്പേരിട്ടതുകൊണ്ട് ഇല്ലാതാവൂല. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഈ നാട്ടിലെ ആളുകളോട് പറയാനുള്ളത്. ഇപ്പൊ സലാത്ത് നഗറുകൾ ഇങ്ങനെ ഓരോ സ്ഥലത്തും പുതിയ പുതിയ സലാത്തുകൾ തുടങ്ങുകയാണ്. കാരണം വമ്പിച്ച വരുമാനമാണ്, കോടികളുടെ വരുമാനമാണ്. അപ്പൊ എ പിക്കാർ സലാത്ത് തുടങ്ങിയാൽ ഈക്കക്കാർക്ക് കുശുമ്പ്, ഈക്കക്കാർ തുടങ്ങിയാൽ എ പിക്കാർക്ക് കുശുമ്പ്. എന്താ സലാത്ത് നഗർ നടത്തുന്ന, സലാത്ത് നഗറിൽ നടക്കുന്ന അവിടുത്തെ ചടങ്ങുകളും കർമ്മങ്ങളും തെറ്റായിട്ടല്ല, പിന്നെയോ ബിസിനസ്സുകാർ തമ്മിലുള്ള പോട്ടേണ്, വേറെ ഒന്നല്ല. ആ പൈസയൊക്കെ നമ്മക്ക് കിട്ടണ്ട പൈസയാണല്ലോ പോയത് എന്ന ബേജാറാണ്. അല്ലാതെ സലാത്ത് നഗറിൽ നടക്കുന്ന ചടങ്ങുകളോടോ പ്രാർത്ഥനയോടോ അവർക്ക് യാതൊരു വിദ്വേഷമല്ല. എ പി നടത്തിയാലും, ഈ കെ നടത്തിയാലും, ആന നടത്തിയാലും, ടൈഗർ നടത്തിയാലും ഒക്കെ നടക്കുന്നത് റസൂലിനെ വിളിച്ചുള്ള പ്രാർത്ഥനയാണ്, യാതൊരു സംശയവുമില്ല. വളരെ വ്യക്തി നിർഭരമായി മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഭക്തിയിലും വിനയത്തിലും താഴ്മയിലും അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് തേടുകയാണ്. അതാണ് സലാത്ത് നഗറിൽ നടക്കുന്നത്. ഒരു സലാത്ത് നഗറിൽ നടക്കുന്ന ഒരു പ്രാർത്ഥനയുടെ സാമ്പിൾ ഈ നാട്ടുകാർക്ക് വേണ്ടി പല സ്ഥലത്തും ഞങ്ങൾ കാണിച്ചു കൊടുത്തതാണ്. പലരും പറയലെന്താ, ഞങ്ങൾ അങ്ങനെ റസൂലിനോടൊന്നും പ്രാർത്ഥിക്കലൊന്നുമില്ല, ഞങ്ങൾ ഓരോ ഹക്ക് ജാഗവർക്കത്തോണ്ട് പ്രാർത്ഥിക്കാന്നല്ലാതെ റസൂലേ എന്ന് വിളിച്ച് ഞങ്ങൾ ദ്വേർക്കലൊന്നുമില്ല. അതല്ല നിങ്ങൾ ഞങ്ങളെ പറ്റി പറയണ ആരോപണല്ലേ എന്നാണ് മിതവാദികൾ എന്നറിയപ്പെടുന്ന ചില സുന്നികൾ പറയാറുള്ളത്. അവരൊന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കും. ഞങ്ങൾ പറയാണോ വാസ്തവത്തിലുള്ളതാണ്. അവസരം അങ്ങ് മദീനത്ത് കിടക്കുന്ന തങ്ങള് സാധുക്കളാണ് തങ്ങള്, ഞങ്ങളെ സദസ് കാണുന്നല്ലോ തങ്ങള്, ഞങ്ങൾ അവസ്ഥ കാണുന്നല്ലോ തങ്ങള്, ഇത്ര മണിക്കൂറായി വന്നിരിക്കുന്ന തങ്ങള്, ഞങ്ങളെ വിഷമം അറിയുന്ന തങ്ങള്, ഞങ്ങളെ വേജാറിയുന്ന തങ്ങള്, ഞങ്ങൾക്ക് പരിഹാരം വേണം തങ്ങള്, വിഷമങ്ങളുണ്ട് തങ്ങള്, പ്രയാസങ്ങളുണ്ട് തങ്ങള്, പ്രായമായ പെൺമക്കളുണ്ട് തങ്ങള്, ഒരുപാട് കടമുണ്ട് തങ്ങള്, ഇത്രയോ കാര്യം റബ്ബിനോട് ഞങ്ങൾ എണ്ണി പറഞ്ഞല്ലോ തങ്ങള്, ഇതിനൊക്കെ ഞങ്ങൾക്ക് ഫത്ഹ് വേണം തങ്ങള്, വിജയം വേണം തങ്ങള്, ഇജാബത്ത് വേണം തങ്ങള്, ഞങ്ങൾ ദോഷികളാണ് തങ്ങള്, പാപികളാണ് തങ്ങള്, പാപങ്ങളെ കള്ള പൊറുക്കണം തങ്ങള്, റെക്കമെൻഡ് ചെയ്യണം തങ്ങള്, സഹായിക്കണം തങ്ങള്, കൈപിടിച്ച് രക്ഷിക്കണം തങ്ങള്, ഞങ്ങൾ വഷളാക്കല്ല തങ്ങള്, മത്തിങ്ങളോട് സ്നേഹമുള്ള തങ്ങള്, അവിടുത്തെ സ്നേഹിച്ച് അവിടുത്തേക്ക് ഞങ്ങളെ കരത്തുയർത്തിയിരിക്കുന്നു നബിയേ, ഞങ്ങളെ സ്വീകരിക്കണേ റസൂലല്ലാ, ഞങ്ങളെ ഏറ്റെടുക്കണേ നബിയേ, ഇവിടുത്തെ മജ്‌ലിസ് അവിടുത്തേക്കുള്ളതാണ് യാ റസൂലല്ലാ, ഞങ്ങൾ ചൊല്ലിയ ഓരോ വരികളും അവിടുന്ന് ആസ്വദിച്ചിട്ടുണ്ടല്ലോ നബിയേ, ഞങ്ങളെ തവയല്ല യാ റസൂലല്ലാ. يا حبيب الله ويا رحمه للعالمين ഈ മജ്‌ലിസിൽ പങ്കെടുത്ത ഏതെല്ലാം സഹോദരിമാർ, ഏതെല്ലാം സഹോദരന്മാർ അവിടുത്തെ മഹബ്ബത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടുത്തെ സദസ്സിലേക്ക് നേർച്ചകളും സംഭാവനകളും സ്വർണ്ണാഭരണങ്ങൾ നൽകി ഏതെല്ലാം ആരെല്ലാം സ്ത്രീകളുണ്ടോ അവരോരുത്തരും അവിടുന്ന് അറിയാമല്ലോ നബിയേ, അവരെ ഏറ്റെടുക്കലേ റസൂലല്ല, നബിയേ അവരുടെ കൽബിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ അവിടുന്ന് പൂർത്തീകരിച്ചു കൊടുക്കണേ നബിയേ, അതല്ലാതെ അവർക്ക് മോശമായ രൂപത്തിലുള്ള ജീവിതമോ ഒരു വീട് ഒരു വീടോ കുടുംബമോ നീ കൊടുക്കല്ലേ റബ്ബേ, സന്തോഷമുള്ള ജീവിതമോ കുടുംബമോ മക്കളെ നീ കൊടുക്കണേ യാ സയ്യിദനായ റസൂലല്ലാ. സുഹൃത്തുക്കളെ, ചിരിക്കല്ല വേണ്ടത്, പൊട്ടി പൊട്ടി കരയാ വേണ്ടത്. എവിടേക്കാണ് മുസ്ലിമീങ്ങൾ എത്തിയത്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അംഗീകരിക്കുന്ന അള്ളാഹു മാത്രമാണ് ആരാധനക്കാരൻ എന്ന് അംഗീകരിക്കുന്ന മുസ്ലിമിന് ഒരിക്കൽ പോലും പറത്താൻ പാടില്ലാത്ത ദുആ എവിടെ നടത്തിയത്?
കണ്ടോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിനൊപ്പം അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള കൂടി പറഞ്ഞാലേ നമ്മൾ മുസ്ലിം ആകുള്ളൂ. എന്താ കാര്യം? അള്ളാഹു അല്ലാതെ ഇലാഹില്ല, ലോകത്താരും ഇലാഹല്ല, ആരാധനക്ക് അർഹനല്ല. വല്ല നിലക്കും ഈ ലോകത്ത് ഇലാഹിയത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ, ഇലാഹിന്റെ അംശം ഉണ്ടായിരുന്നുവെങ്കിൽ, അത് അഷറഫുൽ ബശറായ റസൂൽ ഉണ്ടാക്കാൻ ഉണ്ടാകേണ്ടിയിരുന്നത്. അവിടുന്ന് പോലും ഇലാഹല്ല, ഇലാഹിന്റെ അംശം പോലുമില്ല. അവിടുത്തെ നിലപാട് റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ ദൂതൻ, അല്ലാഹുവിന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന വ്യക്തി മാത്രമാണ്. അപ്പോ എല്ലാവിധ പ്രവാചകനോടുള്ള പ്രാർത്ഥനയെയും ആരാധനയെയും എല്ലാം വേരോടെ പിഴുതെറിയുന്നതാണ് ഷഹാദത്ത് കലിമ. ഏത് മഹാനാകട്ടെ റസൂലിന്റെ താഴെയാണ്, എന്നാൽ ആ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുക അവിടെ ചെയ്യുന്നത് എന്തൊരു ഭക്തിയാ നോക്കി. നിങ്ങൾ നിസ്കരിക്കാൻ നിന്നാൽ ഇങ്ങനെ കോട്ടാവിട്ട് അവിടെ മാന്തി ഇവിടെ മാന്തി ഇങ്ങനെ പൊന്തുങ്ങനെ താഴും അല്ലേ, എല്ലാം മറക്കും. അങ്ങനത്തെ മനുഷ്യന്മാര് അവിടെ എത്തിയപ്പോ എന്തൊരു ഭക്തിയാ, കണ്ണിന്ന് കണ്ണീര് വരികയാണ്. യാ റസൂലല്ലാ, യാ ഹബീബല്ലാ, ആമീൻ. അവരെ കണ്ണുകൾ നിറയാണ്, ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് തേങ്ങലുകൾ വരികയാണ്. ഇതല്ലേ സഹോദര ഇബാദത്ത്? ഇബാദത്തിന് പൂർവ്വഗാമികളൊക്കെ നൽകിയ നിർവചനം എന്താണെന്നറിയോ? പഠിച്ചു വെച്ചോ. അഖ്സാഗായത്തിൽ ഖുദൂഇ വതദല്ലുലി, അങ്ങേയറ്റത്ത വിനയത്തിന്റെയും താഴ്മയുടെയും പ്രകടനം, അതാണ് ഇബാദത്ത്. തർക്കമില്ലാത്ത നമ്മളെല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന നിർവചനമാണ്. അങ്ങേയറ്റത്തെ താഴ്മയുടെയും വിനയത്തിന്റെയും പ്രകടനമല്ലേ നമ്മൾ ഇവിടെ കണ്ടത്? രണ്ട് സലാത്ത് നഗറുകളിൽ റസൂലും താനെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രായമായ മക്കളുണ്ട്, പാപികളാണ്, കുറെ കാലമായി റബ്ബിനോട് എണ്ണി പറഞ്ഞിട്ട് കിട്ടാത്ത കാര്യമാണ് ചോദിക്കുന്നത്. നബിയേ കൈയൊഴിക്കല്ലേ, നബിയേ വെറുതെ ആക്കല്ലേ, മണിക്കൂറുകളായി ഞങ്ങൾ കുത്തിയിരിക്കുകയാണ്, ദൂരത്തുനിന്ന് വന്നതാണ്, മദീനത്ത് കിടക്കുന്ന തങ്ങളെ സാധിപ്പിച്ചു തരണം. അങ്ങനത് ആസ്വദിച്ചില്ലേ ഞങ്ങൾ ചൊല്ലിയ സലാത്ത്? അങ്ങേക്ക് വേണ്ടി, അങ്ങയുടെ ഈ സലാത്തിന് വേണ്ടി ആഭരണങ്ങൾ കൊടുത്ത പൈസ എടുത്തോലൊക്കെ നിങ്ങൾക്ക് അറിയാലോ നബിയേ. 1400 കൊല്ലം വഫാത്തായ റസൂല് ബർസഖി ലോകത്തിരുന്ന് ഈ കട്ടപ്പാടത്ത് നടക്കുന്ന പൊട്ട സലാത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആസ്വദിക്കുകയാണ്. നോക്കണം നിങ്ങൾ റസൂലിങ്ങനെ ആസ്വദിക്ക, റസൂലിങ്ങനെ സന്തോഷിച്ചിട്ട്. നിങ്ങൾക്കറിയോ, നാളെ ഹൗദുൽ കൗസർ കുടിക്കാൻ വേണ്ടി ഒരു കൂട്ടർക്ക് ചെല്ലുമ്പോ ഉമ്മത്തീങ്ങളിൽപ്പെട്ട ഒരു കൂട്ടർക്ക് അങ്ങോട്ട് അടുത്ത് ചെല്ലാൻ കഴിയാതെ തടഞ്ഞു നിർത്തപ്പെട്ടത് റസൂല് കാണുകയാണ്. അപ്പൊ റസൂല് പറയും, ഉമ്മത്തി ഉമ്മത്തി, അള്ളാഹുവേ അവരെന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണല്ലോ, അവരിങ്ങോട്ട് കടത്തി വിടണം. ദാഹം സഹിക്കാൻ കഴിയാത്ത അവർക്ക് ഞാൻ ഈ വെള്ളം കൊടുക്കട്ടെ. ആ ഔദുൽ കൗതർ കുടിച്ചാ പിന്നെ ദാഹമില്ല. അപ്പൊ അള്ളാഹ് പറയാണ്, നിനക്കു ശേഷം ഈ ദീനിൽ അവരെന്തൊക്കെയാണ് പുതുതായി കടത്തിക്കൂട്ടിയതെന്ന് മുഹമ്മദേ നിനക്കറിയില്ല. നീ മരിച്ചു കിടക്കായിരുന്നല്ലോ, നീ ബർസഖിലായിരുന്നല്ലോ, നിന്നെ ഞാൻ അപ്പൊ എഴുന്നേൽപ്പിച്ചതല്ലേ. അപ്പോ നിന്റെ വഫാത്തിന് ശേഷം അവരെന്തൊക്കെയായി ദീനിൽ കടത്തിക്കൂട്ടിയത് മുഹമ്മദേ നിനക്കറിയില്ല. അങ്ങനെ കടത്തിക്കൂട്ടിയ ബിദഅത്ത് ഉണ്ടാക്കിയവരാണ് അവര്, അവർക്ക് ഈ ഔദുൽ കൗതർ കുടിക്കാൻ കഴിയൂല. കണ്ടോ, റസൂലുള്ള എല്ലാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ റസൂൽ പറയും, ഓൻ അങ്ങോട്ട് കിട്ടെ, മറ്റോൻ ഇങ്ങോട്ട് കിട്ടെ എന്ന് പറയില്ലേ, മാറിക്കിടാൻ കിട്ടെന്ന് പറയില്ലേ, ഓരൊക്കെ എന്റെ ഉമ്മത്തല്ലേ, ഓല ഇങ്ങോട്ട് വരൂന്നാ പറഞ്ഞു. അള്ളാഹു ഈ വിവരം കൊടുത്തപ്പോ അവർ ദീനിൽ പുതുതായി ഉണ്ടാക്കിയവരാണെന്ന് പറഞ്ഞപ്പോ എനിക്കു ശേഷം ഈ ദീനിനെ മാറ്റിമറിച്ചവർക്ക് വിദൂരം വിദൂരം അകന്നു പോകട്ടെ, ഒരൊറ്റ എണ്ണത്തിന്റെ കണ്ണ് കാണണ്ടാന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന രംഗം സഹീഹുൽ ബുഖാരിയിൽ അതാ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഇവരെന്താ പറയുന്നത്? റസൂലേ, ഈ കട്ടപ്പാടത്തെ ഞങ്ങളെ പൊട്ടസലാത്ത് നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ ആസ്വദിക്കുന്നില്ലേ? ഈ കൊടുത്ത സ്വർണം കൊടുത്തോലെയും പൈസ കൊടുത്തോലെയും സെന്റ് കണക്കിന് ഭൂമി വാഗ്ദാനം ചെയ്തോലൊക്കെ നിങ്ങൾ ഏറ്റെടുക്കണം നബിയേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ഒരൊറ്റ സലാത്ത് ഇങ്ങനെ നടത്തിയിട്ടുണ്ടോ? ഒരൊറ്റ സലാത്ത് ഇങ്ങനെ നടത്തിയത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? നിങ്ങൾ പാരമ്പര്യം, സഹാബത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ചേളാരി സമസ്തയാലും വേണ്ടില്ല, കാരന്തൂർ സമസ്തയാലും വേണ്ടില്ല, നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? നിങ്ങൾ രണ്ടു കൂട്ടരും സലാത്ത് നഗർ നടത്തുന്നുണ്ട്. ഖലീലുൽ ബുഖാരിക്ക് പൈസ കൂടിയതിലുള്ള കുശുമ്പല്ലാതെ വേറെ എന്താ നിങ്ങൾക്ക് അതിനോടുള്ള എതിർപ്പ്? വേറെ വല്ല എതിർപ്പുണ്ടോ? പാണക്കാട്ട തങ്ങന്മാരെ മനസ്സിന്ന് കുടിയിറക്കിയിട്ട് അവിടെ ഖലീലുൽ ബുഖാരിയെ പോലുള്ള ഡ്യൂപ്ലിക്കേറ്റ് തങ്ങന്മാർ കയറിപ്പോകുമെന്നുള്ള പേടിയല്ലേ നിങ്ങൾക്കുള്ളൂ? വേറൊരു ബേജാറും പറഞ്ഞിട്ട് കാര്യമല്ല. മനസ്സിന്റെ മാണിക്ക കൊട്ടാരത്തിലേക്ക് കയറാൻ സാധ്യല്ല. ലക്ഷക്കണക്കിന് രൂപ കൊണ്ട് പൊടി പൊടിച്ചിട്ട് പത്രങ്ങളിൽ ഒന്നാം പേജ് നേടി എന്നല്ലാതെ മനുഷ്യന്റെ കൽബിലേക്ക് കയറാൻ നിനക്ക് സാധ്യമല്ല. അതിന് കഴിയൂല. പത്രത്തിൽ കയറാൻ കഴിയുമ്പോ അതിന് പൈസ കൊടുത്താൽ മതി, അതിന് പൈസ കൊടുക്ക, വേറെ ചില സാധനം കൊടുക്കാതെ ഞാൻ അപ്പൊ പറയണില്ല.
പൈസയും പകർത്തി സാധനം കൊടുത്താൽ പത്രത്തിൽ കയറാം, ഒന്നാം പേജിൽ ആളായി നിൽക്കണ ഫോട്ടം വരും, പക്ഷേ ഒരിക്കലും മനുഷ്യന്റെ മനസ്സിലേക്ക് കയറാൻ സാധ്യമല്ല. പാണക്കാട്ട കുട്ടികളെ കൽബ് നിറക്കിയിട്ട് ഈ നൂറ്റാണ്ടിൽ എങ്കിലും കൽബിൽ ആ മനുഷ്യന്റെ കൽബിലേക്ക് കയറാൻ കഴിയുമെന്ന വിചാരം ആർക്കും വേണ്ട. അത് നടക്കണ പരിപാടിയല്ല. അത് നേരം വെളുക്കുന്നവരെ നീയും ഞാനും സ്വലാത്ത് നടത്തിയാൽ അത് ഉണ്ടാക്കി തന്നത് ഈ നേതൃത്വം തന്നെയാണ്. സ്വലാത്തിൽ നീ ഈ നേതൃത്വത്തെ ആക്ഷേപിച്ചു എന്നിട്ടുണ്ടാകാം. ഞാൻ ആരെയും കുറ്റം പറയാൻ വേണ്ടി പറയുകയല്ല. ആളെ കൂടിയപ്പോൾ ഈ നേതൃത്വത്തെ ആക്ഷേപിച്ചിട്ടുണ്ടാകാം, പക്ഷെ ആ നേതൃത്വമാണ് ഈ നേട്ടുണ്ടാക്കി തന്നിട്ടുള്ളത്. ഇത് പറയാൻ വേണ്ടിയാണ് ഈ 11 ദിവസവും ഞങ്ങളെ മുന്നിൽ. ആ വോട്ടൊക്കെ ലീഗിന് കിട്ടാതായി പോകുമോ എന്നുള്ള പേടി എങ്ങക്കൊള്ളൂ. അവിടെ ടി കെ അംസ പോയതുകൊണ്ട് വോട്ട് മറിയോ എന്നുള്ള പേടി എങ്ങക്കൊള്ളൂ. നിങ്ങൾക്ക് പരലോകത്തെ പറ്റി വേജാറില്ല? ഞങ്ങൾക്ക് പരലോകത്തെ പറ്റിയാ വേജാറുള്ളത്. ഖലീലുൽ ബുഖാരിന്റെ അവിടെ പോയാലും നിങ്ങളെ പാടത്ത് വന്നാലും ഓലെ പാടത്ത് പോയാലും മുസ്ലിമീങ്ങൾ ശിർക്കിന്റെ ചന്തയാണ് അവിടെ നടത്തുന്നത്, ഹറാമിന്റെ പൂരമാണ് അവിടെ നടക്കുന്നത്. അതാണ് ഞങ്ങൾക്കുള്ള വേജാറ്. ഞങ്ങൾ പറയുന്നത് മുസ്ലിമീങ്ങൾ അതപ്പതിച്ച് അതപ്പതിച്ച് അള്ളാഹിന്റെ റസൂലിനോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. റസൂല് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇന്നെ വിളിച്ച് പ്രാർത്ഥിച്ചോളി ഞങ്ങൾക്ക് ഉത്തരം ചെയ്യാന്ന്. ലോകത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉദുഊനി യസ്തജീബ് ലക്കുന്ന്? അള്ളാഹ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരാൾ റസൂലിന്റെ അടുത്ത് വന്നിട്ട് മാഷാ അല്ലാഹു വശീത്ത, അള്ളാഹു നിങ്ങളും ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞപ്പോ റസൂല് പറഞ്ഞെന്താറിയോ? അജാൽത്തനീലില്ലാഹിനിത്ത, എടോ നീ അള്ളാഹുവിനോട് എന്നെ സമമാക്കുകയാണോ? കണ്ടങ്ങള് മാഷാ അല്ലാ അല്ല മാഷാ അല്ലാ തുമ്മകുൽ തുമ്മശീത്താന്ത, അള്ളാ ഉദ്ദേശിച്ചാൽ എന്ന് കരഞ്ഞിട്ട് പിന്നെ ഞാൻ ഉദ്ദേശിച്ചാൽ മുഹമ്മദ് നബി ഞങ്ങൾ ഉദ്ദേശിച്ചാൽ എന്ന് നീ പറഞ്ഞോ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു പഠിപ്പിച്ചത്. അത്രയും ഗൗരവത്തിൽ ശിർക്കിന്റെ ലാഞ്ചന പോലും വിടാൻ ഒരിക്കലും അനുവദിക്കാത്ത റസൂല്. പെൺകുട്ടികൾ പാട്ടുപാടി നബിന്റെ അടുത്ത് വെച്ചിട്ട് മുഖസ്തുതിയ, ഞങ്ങളെ കൂട്ടത്തിൽ നാളത്തെ കാര്യങ്ങൾ അറിയുന്ന നബിയുണ്ട്, പാടാൻ പാടില്ല എന്ന് പറഞ്ഞ റസൂലുള്ള. ക്രിസ്ത്യാനികൾ അമിതമായി വാഴ്ത്തി പറഞ്ഞതുപോലെ പ്രശംസിച്ചതുപോലെ നിങ്ങൾ എന്നെ പ്രശംസിക്കല്ല കേട്ടോ. ഇന്ന മാൻ ആബുദുൻ, ഞാൻ അള്ളാഹുവിന്റെ അടിമ മാത്രമാണ്. അള്ളാഹുവിന്റെ അടിമയും അവന്റെ ദൂതനും എന്ന് മാത്രമേ നിങ്ങൾ എന്നെ കുറിച്ച് പറയാവൂ. ഈസാ നബിയെ സ്നേഹിച്ച് സ്നേഹത്തിൽ അതിരുകമിഞ്ഞതാ ക്രിസ്ത്യാനികൾക്ക് പറ്റിയ തെറ്റ്, പ്രശംസിച്ച് പ്രശംസിച്ച് അവസാനം ദൈവപുത്രൻ എന്ന് പറഞ്ഞു. ആ അവസ്ഥയിലേക്ക് മുസ്ലിമീങ്ങളെത്തി. ദൈവപുത്രനെ അപ്പുറം കടന്ന് ദൈവം തന്നെ പറഞ്ഞു അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്. ആ അവസ്ഥയിലേക്കാണ് പോകുന്നത്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ പണ്ടൊക്കെ ഞങ്ങൾ ആയത്തോതി ഇതിനെ ഈ ശിർക്കിനെ എതിർക്കുമ്പോ പറയും അതൊക്കെ ഹജറല്ലേ മൗലവി, ഷജറല്ലേ, ഹജർ എന്ന് പറഞ്ഞാൽ കല്ല്, ഷജർ എന്ന് പറഞ്ഞാൽ മരം. അപ്പൊ കല്ലിനെയും മരത്തിനെ ആരാധിക്കണോലെ പറ്റി പറഞ്ഞതല്ലേ എന്നാണ്, എന്ന് പറഞ്ഞാൽ ബിംബാരാധകരെ പറ്റി പറഞ്ഞതല്ലേ എന്നാണ്. പക്ഷെ ആ വാക്ക് അങ്ങനെ തന്നെ ഇന്നിവിടെ പുലർന്നിരിക്കുകയാണ്. ഇപ്പം മരത്തെയും പൂജിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ പാതിരിപ്പാടം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വള്ളി, വലിയൊരു വള്ളി മരത്തമ്മ ചുറ്റി വന്നു. ആ മരം വീണു, എന്നിട്ടും വള്ളി നിൽക്കുന്നില്ല. വള്ളി അടുത്ത മരത്തമ്മ കയറി ആ മരവും വീണു. അപ്പം കൗമ വിചാരിച്ച് ഇതെന്തൊരു കറാമത്തുള്ള വള്ളിയാണ്, എന്നിട്ട് അയിമ കൊണ്ട് ഈ പച്ചപ്പൊതപ്പിട്ടിട്ട് അവിടെ പോയി ആളുകൾ പ്രാർത്ഥിക്കുന്ന രംഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ എന്താ നടക്കുന്നത്? അവിടെ ജാറല്ല ഉള്ളത്, അവിടെ ഉള്ളത് ആ വള്ളിയാണ്. അവിടെ കൊണ്ട് തൊട്ടിൽ കെട്ടിയിരിക്കുകയാണ്. എന്ത് കുട്ടി ഉണ്ടാകാത്തവർക്ക് കുട്ടി ഉണ്ടാകാൻ എന്തൊരു ഭക്തിയിലാണ് അവിടെ പോയി പ്രാർത്ഥിക്കുന്നത്. അവിടുത്തെ ഖത്തീബായ അതിൻ്റെ അപ്പുറത്തെ പള്ളിയിലെ ഖത്തീബായ ആള് അതിനെ ന്യായീകരിക്കുക. അവിടെ പൂജാരിയായി ഒരുത്തിന് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ വന്നിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. വാസ്തവത്തിൽ ഹുനൈൻ യുദ്ധത്തിന് പോയപ്പോൾ നടന്ന ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഹുനൈൻ യുദ്ധം എന്ന് പറഞ്ഞ മക്കാ വിജയത്തിന് ശേഷമാണ് ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വന്നൊരു കാലം. അങ്ങനെ ഹുനൈൻ യുദ്ധത്തിന് പോകുമ്പോൾ മുശ്രിക്കീങ്ങൾക്ക് യുദ്ധത്തിൽ വാള് കൊളത്തിയിടുന്നൊരു മരമുണ്ടായിരുന്നു. ആ മരത്തിൽ വാള് കൊളത്തി ആ യുദ്ധം ജയിക്കുമെന്നോ അതിൽ പ്രത്യേക ബർക്കത്തുണ്ടെന്നോ അവർ വിശ്വസിച്ചിരുന്നു. പുതുതായി ഇസ്ലാമിലേക്ക് വന്ന സഹാബികളിൽ ചിലർ റസൂലുള്ളാഹിനോട് പറഞ്ഞു നബിയേ ഇജ് അല്ലനാ ദാത്ത അൻവാത് തിങ്കമാലഹും ദാത്തു അൻവാത്, അവർക്കൊരു മരമുള്ളതുപോലെ ഞങ്ങൾക്കൊരു മരത്തെ ഏർപ്പെടുത്തി തരണം. എന്തിന്? വെറുതെ ബർക്കത്തിന് വേണ്ടി വാള് കൊളത്താൻ. അപ്പോൾ എന്താ റസൂൽ പറഞ്ഞതെന്നറിയോ? അള്ളാഹു അക്ബർ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ എന്തായി ചോദിക്കുന്നത്? മൂസ നബിയോട് ആളുകൾ പശുക്കുട്ടിനെ ആരാധിക്കുന്ന കൗമിനെ കണ്ടപ്പോ ഞങ്ങൾക്കും വിജയല്ലനാ ഇലാഹും കമാലഹും മാലിഹ, അവർക്കൊരു ദൈവമുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു കൺകണ്ട ദൈവത്തെ ഏർപ്പെടുത്തി തരണമെന്ന് മൂസ നബിയോട് പറഞ്ഞതിന് തുല്യമാണ് നിങ്ങൾ എന്നോട് ചോദിച്ചത്. വാസ്തവത്തിൽ ആ ദാത്തു അൻവാത്തിന് തുല്യമാണ് ഇന്നത്തെ ഈ മരം.
പാതിരിപ്പാടം എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടും തീർന്നില്ല, കല്ലിനെയും ആരാധിക്കുന്നുണ്ട്. നാട്ടുകല്ല് എന്ന് പറഞ്ഞൊരു കല്ലുണ്ട്. പെരിന്തൽമണ്ണയിൽ നിന്ന് നിങ്ങൾ മണ്ണാർക്കാട്ടേക്ക് പോകുമ്പോൾ പാലക്കാട് ജില്ലയുടെ അതിർത്തിയിൽ കാണാൻ നിങ്ങൾക്കൊരു മക്കാമ്, നാട്ടുകല്ല് മക്കാം. അവിടെ ഉള്ളത് എന്താണെന്നറിയോ? ഒരു തങ്ങളെ കബറിൻ്റെ മീസാങ്കല്ല് വലുതായതാണ് അത്ര ഈ കല്ല്. ആ കല്ലിങ്ങനെ വലുതായപ്പോൾ വേറൊരു തങ്ങളാ വൈക്ക് യാത്ര ചെയ്തപ്പോൾ അത്ര വലുതാകണ്ടായിരുന്നു, മൂപ്പരെ കയ്യിലുള്ള ബടിയോണ്ട് ഒറ്റ അടി അടിച്ചു എന്നാണ്. അപ്പൊ കല്ല് പൊട്ടിട്ട് തെറിച്ച് റോട്ടിന്റെ സൈഡിൽ വീണു. അവിടെ ഒരു കല്ല് കാണാം, ചവിട്ടരുത് എന്ന് എഴുതിയ ഒരു കല്ല് അല്ലേ. ഈ ചവിട്ടരുത് എന്ന് എഴുതിയ കല്ല് അങ്ങനെ തെറിച്ച് വീണ അത്ര പത്താൾ കൂടിയാ പൊന്താത്തി അതി കല്ല്. അപ്പൊ തങ്ങളെ അടി അത്രേ, തങ്ങളെ ബടി അത്രേ. ഹേ, ആ ജാതി അടിയാ മൂപ്പര അടിച്ചതാ. എന്നിട്ട് തെറിച്ച് വീണ കല്ലാണ് അത്രേ അത്. എന്നിട്ട് ആ ബാക്കിയുള്ള കല്ല് പിന്നെയും വലുതാകുകയാണ്, വലുതായിക്കൊണ്ടിരിക്കുക. അപ്പൊ കൗമ് അതിനെ ആരാധിക്കാൻ തുടങ്ങി. ഇതൊക്കെ ഇത്ര ഇത്ര ഇത്രയാണ് ഐതിഹ്യങ്ങളാ, കേട്ടുകേൾവികളാ, കണ്ടോലൊന്നുമില്ല. ഇപ്പൊ എന്താക്കിയെന്ന് വിചാരിച്ചാൽ അതിന് ചുറ്റൊരു ഒരു മേലൊരു കൂടാരൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അടിയിൽ നല്ല ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു വെച്ച് ഭക്തിയിൽ തമിഴന്മാർ വന്നിട്ട് ഇപ്പൊ അവിടെ തവാഫ് ചെയ്യണത്. ആ ലൈലാൻഡിൽ ഓരി നിർത്തിയിട്ട് അവിടെ വന്ന് തവാഫ് ചെയ്യാണ്. പോണോലൊക്കെ അവിടെ പൈസ ഇടുകയാണ്. എന്താ ഈ ലോറിനൊക്കെ പാടെ കാക്ക പള്ളാനെ കൊണ്ട് കഴിയോ? അപ്പൊ ആ പരിസരത്തൂടി പോണ ലോറികളൊക്കെ കാക്ക മൂപ്പര ആ കല്ലിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, കല്ലിനെ ആരാധിക്കുന്ന ഒരവസ്ഥ മുസ്ലിമീങ്ങളിൽ വന്നു. ഇവരെ കൂട്ടത്തിൽ കല്ലൂർ മൊയ്തീൻ കുട്ടി മുസ്ലിയാരി അറിഞ്ഞ ഒരാളുണ്ട്. ഇയാള് ഞാൻ ഇതിനെ സംബന്ധിച്ച് പ്രസംഗിച്ചപ്പോ അവിടെ വെച്ച് പറഞ്ഞ എന്താ അറിയോ? കല്ലിനുണ്ട് ചില ഔലിയാക്കന്മാര് ഇന്ന് ഖുർആനിലുണ്ട്. അതെവിടെയാ? വൈനമിനൽ ഹിജാറത്തി ലമാ യഹബിത്തു മിൻ ഖശ്യത്തില്ല, ചില കല്ലുകൾ അള്ളാഹുവിനെ പേടിച്ച് ഉരുണ്ട് വീഴാറുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കല്ലിലും കറാമത്തുള്ളതുണ്ട്, ഔലിയാക്കന്മാരെ പോലെ കറാമത്ത് കാണിക്കുന്ന കല്ലും ഉണ്ട് എന്ന് അതിനെ ന്യായീകരിച്ചുകൊണ്ട് കല്ലൂർ മൊയ്തീൻകുട്ടി മുസ്യാരി പ്രസംഗിച്ച്. അയാളാ നാട്ടുകല്ലിന്റെ അടുത്തുള്ള മറ്റൊരു ജാരത്തിലെ ശാന്തിക്കാരനാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ ശരി, നിങ്ങൾക്കൊരു പുതിയ തെരീക്കത്ത് ഉണ്ടാക്കിക്കൂടെ? കല്ലിനാരാധിക്കണ തെരീക്കത്ത്, ശംസിനാരാധിക്കണ, സൂര്യനാരാധിക്കണ ശംസിയ തെരീക്കത്തും ചന്ദ്രനാരാധിക്കണ കമരിയ തെരീക്കത്തും ഒക്കെ സമസ്തിയിൽ നിന്ന് പുളർന്നു പോയിട്ടുണ്ടല്ലോ. ഇനി ഇങ്ങനെയൊരു തെരീക്കത്ത് ഉണ്ടായിക്കോളിയും ഹജരിയ തെരീക്കത്ത്. കല്ലൂരിൽ ഞങ്ങളുടെ നേതാവ് ആയിക്കഴിഞ്ഞാൽ പിന്നെ പേരും കൂടി മാറ്റണ്ടല്ലോ, ഫിറ്റായ നേതാവാണ് എന്ന് എനിക്ക് അവിടെ വെച്ച് പ്രസംഗിക്കേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ നാടിനടുത്താ. അപ്പൊ സുഹൃത്തുക്കളെ, കല്ലിനെ ആരാധിക്കുന്ന അവസ്ഥ, മരത്തെ ആരാധിക്കുന്ന അവസ്ഥ മുസ്ലിമീങ്ങളിൽ വന്നു. ഞങ്ങൾ ചോദിക്കുകയാണ്, ഈ കാസിമി അടക്കമുള്ളവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ആ കല്ല് പോയി അടച്ചിട്ട് അത് അവസാനിപ്പിക്കാൻ? ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക് ആ പാതിരിപ്പാടത്തെ മരത്തെ പോയിട്ട്? നിങ്ങൾ ആളുകൾ അത് തലീക്കെട്ടും കെട്ടി നിൽക്കണ ഇപ്പൊ നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് സാധിക്കുമോ അവിടെ പോയി അത് അവസാനിപ്പിക്കാൻ? അവരെ സമസ്തിയിൽ നിന്ന് പുറത്താക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എന്തിനധികം സുഹൃത്തുക്കളെ, ഇവരെ വലിയ വായാടി പ്രാസംഗികൻ അമ്പലക്കടവ് ഫൈസി ഉമർ മൗലവിയുള്ള കാലത്ത് പറയോ, അമ്പലക്കടവത്തിൽ നിന്ന് പള്ളിക്കടവുക്കും വരൂല. ആ അമ്പലക്കടവ് മാനുസ്യാരം മരുമകൻ കളവ് പറയുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത ഫൈസി, അയാൾ ഇപ്പൊ അടുത്ത് എന്റെ പേരിൽ ഒരു കളവ് പറഞ്ഞിടക്കുണ്ട്. അതെന്താ? എന്റെ നേതാക്കന്മാർ എന്നെ പഠിപ്പിച്ച തൗഹീദ് തെറ്റായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ശുദ്ധ നുണ, വെള്ളം ചേർക്കാത്ത നുണ, കല്ല് വെച്ച നുണ, കാരണം ഒരു മടിയില്ല. എന്താ സംഭവം എന്നറിയോ? അബ്ദുസലാം സില്ലമി സിഹിർ ഫലിക്കൂല എന്ന് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചു എന്ന് മാത്രല്ല, സിഹിർ ഫലിക്കുന്നു വിശ്വസിച്ച അള്ളാഹു അല്ലാത്തവർക്കും മറഞ്ഞ മാർഗത്തിൽ ഉപദ്രവിക്കാൻ കഴിയുമെന്ന് വരൂലേ എന്ന് ഞങ്ങളൊക്കെ പഠിപ്പിച്ചു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി, ഇയാൾ പഠിപ്പിച്ച തെറ്റാണ്. അപ്പൊ ആ തെറ്റ് ഞാൻ പല ആളുകളോടും പറഞ്ഞു പോയിട്ടല്ലോ, അന്ന് എനിക്ക് പുറത്തു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച്. അപ്പൊ സലാം സില്ലമി എന്ന വ്യക്തിക്ക് പറ്റിയ തെറ്റ് അയാളെ ശിഷ്യൻ എന്ന നിലയ്ക്ക് എനിക്കും പറ്റി എന്ന് ഞാൻ പറഞ്ഞതിന് ഇയാൾ എന്താക്കി? മുജാഹിദ് നേതാക്കന്മാർ എന്നെ പഠിപ്പിച്ച തൗഹീദ് തെറ്റായിരുന്നു എന്ന് എനിക്ക് ബോധ്യായി. ഇങ്ങനെ പച്ച നുണ പറയുന്നൊരു ചങ്ങായിയാണ്. അയാള് പറഞ്ഞു, ഇയാളോട് ചോദിച്ച്, നമ്മൾ ഇസ്തിഗാസനെ പറ്റി എന്താ അഭിപ്രായം? അത് ജായിസ എന്നാണല്ലോ ഇപ്പൊ സമസ്ത പറയണേ. ജായിസ എന്നാ ചെയ്യും ചെയ്യാം, ചെയ്യാതിരിക്കും ചെയ്യാം. എന്നാ പിന്നെ വേണ്ട, ഒരു വെറുംപണി അല്ലേ എന്ന് ചോദിച്ച്. അപ്പൊ അയാൾ പറയുന്ന മറുപടികളൊന്ന് കേട്ടോളി. അമ്പലക്കടവ് ഫൈസി, ഇസ്തിഗാസയുടെ ശറഈയായ ഹുക്മ് എന്താണ്? ഇതിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ്? ഇസ്തിഗാസയെക്കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ചു വരുന്ന നിലപാടും സമസ്ത കേരള ജമിയത്തുള്ള വിശദീകരണവും ഇസ്തിഗാസ ശറഈയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. തവസ്സുൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. തബറുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്.
ഇസ്തിഗാസ ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ഷറിയ ഹുക്കുമാണ് അനുവദിക്കപ്പെട്ടതാണെന്നുള്ളത്. അപ്പോൾ തഹീറിനെ തേടിയാൽ, ഖിതാബ് തഹീറിനെ തേടിക്കഴിഞ്ഞാലാണ് ഇബാഹത്ത് വരുന്നത്. അപ്പോൾ തഹീറിനെ തേടുമ്പോൾ, തഹീർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കല്ല, ഇത് ചെയ്താലും കുഴപ്പമില്ല ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പോൾ ചെയ്താലും കുഴപ്പമില്ല ചെയ്തില്ലേലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് അപ്പോൾ വരുന്നത്? ഉസ്താദിൻ്റെ അഭിപ്രായം എന്താണ്? അത് അപ്പോൾ പ്രതിഫലമുണ്ടോ? അപ്പോൾ അദ്ദേഹം പറയുന്നത് അനുവദനീയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ തഹീറാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം, അങ്ങനെ തന്നെയാണ് അതിൻ്റെ വിധി, ഒരു സംശയവുമല്ല. പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം എന്തെങ്കിലും വല്ലതുണ്ടെങ്കിൽ ചോദിക്കണം. പ്രതിഫലം ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സദുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്ന നിലയിൽ അനുവദിക്കപ്പെട്ടത് എന്ന നിലയിൽ പുണ്യം കിട്ടൂല. പുണ്യം കിട്ടൂല എന്നാണ് അതെ. ആ അവിടെയാണ് സംശയം, അവിടേക്ക് വരണം. അപ്പോൾ ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞ കാര്യം ശറഈൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷവുമില്ല. അപ്പോൾ ഒരു വെറും പ്രവർത്തനമല്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. വെറും പ്രവർത്തനമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത് ഇസ്തിഗാസ ശറഈൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ഷറയിൽ അനുവദിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിൻ്റെ വിധി എന്താണ്? അനുവദനീയമാണ്. ആ സമയം ലോക്കൽ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യലോ? അതും അനുവദനീയമാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ്. അപ്പോ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ലോക്കൽ കെ എസ് ആർ ടി സി പോയ മായി, അത് എത്തിയെങ്കിൽ എത്തി. ഏയ്, ഇങ്ങനെ ഏഞ്ഞു വലിച്ച് കോഴിക്കോട് എത്തുമ്പോൾ തന്നെ ഇവിടുന്ന് പോയാൽ 1.5 മണിക്കൂറാവും. നല്ല ബെൻസ് കയറി പോയി അച്ഛം വെച്ചിട്ട് 20 മിനിറ്റ് കൊണ്ട് 15 മിനിറ്റ് കൊണ്ട് കോഴിക്കോട് പിടിക്കാം. അപ്പൊ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ലോക്കൽ കെ എസ് ആർ ടി സി കയറിയ മാതിരിയും, പിന്നെ അമ്പിയാക്കളോടും ഔലിയാക്കളോടും പ്രാർത്ഥിച്ച ബെൻസ് കയറി പോയ മാതിരി. എല്ലാവരും ബെൻസിലല്ലേ പോകുള്ളൂ. ഇനി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ആരും നിൽക്കില്ല. അത് കെ എസ് ആർ ടി സി കയറിയ മതി മുണ്ടാന്നാജി. ബെൻസ് ഉണ്ടാവുമ്പോൾ എന്തിനാ ഈ ലോക്കൽ കെ എസ് ആർ ടി സി? നിങ്ങൾ എവിടുക്കാ മുസ്ലിയാക്കന്മാരെ ജനങ്ങളെ കൊണ്ടുപോണത്?